ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഞാന് ചെറുപ്പക്കാരൊക്കെ ഉള്ള ഒരു സദസ്സാണിത്. ഞാൻ ചില അടിസ്ഥാന കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നിങ്ങള് അത് നല്ല പോലെ കേൾക്കണം, ചെറുപ്പക്കാര് കേൾക്കണം, മനസ്സിലാക്കണം. തോന്നിയത് മുഴുവനും കൂടെ കേൾക്കരുത്. തോന്നിയത് മുഴുവനും കൂടെ കേൾക്കുന്നത് തെറ്റാണ്, നശിച്ചു പോകും. വളരെ അടിത്തറയുള്ള ചില കാര്യങ്ങൾ മാത്രം ഇവിടെ ഒരു മജ്ലിസുന്നൂർ നടക്കുന്നു. എന്താണ് മജ്ലിസുന്നൂർ എന്നതിൻ്റെ ഒരു അല്പഭാഗം, അതിൻ്റെ ഒരു അടിത്തറ ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരുകയാണ്. ഒരു സദസ് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ഒരു ഇജ്ജത്തും അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക ഔദാര്യവും ഇല്ലെങ്കിൽ ഒരു സദസ് സംഘടിപ്പിക്കപ്പെടുകയില്ല. മാത്രമല്ല, സദസ് എന്ന് പറഞ്ഞാൽ അതിൽ അയിമിൻ്റെ ഒരു മജ്ലിസല്ലേ? അത് നിസ്കാരത്തെക്കാളും അഫ്ളലായ സംഗതിയല്ലേ? നിസ്കാരം ഇമാദുദ്ദീൻ ആണെങ്കിൽ ഇൽമ് ഹയാത്തുൽ ഇസ്ലാമി ഇമാദുദ്ദീൻ ആണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ? അപ്പോൾ നിസ്കാരത്തിൽ പോലും അദബല്ലേ പ്രധാനം എങ്കിൽ ഇൽമിന്റെ അദബ് എത്രയായിരിക്കണം? അതൊക്കെ ഓരോരുത്തരും ചിന്തിക്കണം. ഇൽമ് ഗുരുത്തത്തിനും ഗുരുത്തക്കേടിനും ഇൽമ് തന്നെ മതിയാകും. ഇൽമിനോടും ആലിമിനോടും നിസാരവൽക്കരണം നടത്തിയത് മാത്രമാണ് ഇബ്ലീസിന്റെ കുഴപ്പം. ലഅനത്തുല്ലാഹി അലൈഹി. അവൻ ആ ഒറ്റ പോയിന്റിനാണ് ഇബ്ലീസിനെ പിഴച്ചത്. ഇൽമിനെ നിസാരവൽക്കരിച്ചു, ആലിമിനെ നിസാരവൽക്കരിച്ചു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ ഗൗരവമായി ചിന്തിക്കണമെന്നും അപേക്ഷിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ദീനിന്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ എന്താണ്? ദീനിന്റെ അടിത്തറ എന്നാല് അള്ളാഹു തെരഞ്ഞെടുത്ത മനുഷ്യരെ അവലംബിക്കലാണ്, അല്ലാതെ കിതാബ് നോക്കി ബുക്ക് നോക്കി വായിക്കൽ അല്ല. അത് പിഴവാണ്, ശുദ്ധമായ അബദ്ധമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇവിടെ അഹ്ലു സുന്നത്തി വൽ ജമാഅയും അല്ലാത്തവരും തമ്മിലുള്ള വ്യക്തമായ വ്യത്യാസം ഈ ഒരു വിഷയം മാത്രമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅക്ക് ബുക്ക് കിതാബ് ഇത് പ്രമാണമല്ലേ? തീർച്ചയായും പ്രമാണമാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ആ കിതാബിനെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ എങ്ങനെ സമീപിച്ചോ അങ്ങനെ മാത്രമേ അഹ്ലു സുന്നത്തുൽ ജമാഅ സമീപിക്കുകയുള്ളൂ. അപ്പോൾ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ അത് കേവലം ബുക്കല്ല. മാനദണ്ഡം എന്നത് അള്ളാഹു തിരഞ്ഞെടുത്ത, അള്ളാഹു ഇഷ്ടപ്പെട്ട മനുഷ്യരാണ്. ഇത് പാഠം നമ്പർ ഒന്നാണ്. ഇതാണ് അടിത്തറ. ഈ അടിത്തറ തന്നെ നിലകൊള്ളണം. സ്വർഗത്ത് പോകാൻ ഏതെങ്കിലും ഒരു ബുക്ക് ഉണ്ടായതുകൊണ്ട് പറ്റുകയില്ല. ഖുർആൻ പോലും, ഖുർആൻ അല്ല വലിയ അനുഗ്രഹം, ഖുർആൻ ലഭിച്ച മനുഷ്യനാണ് മുഹമ്മദ്. അങ്ങനെയാണ്, ഖുർആൻ വലിയ സംഗതിയല്ലേ? ആണ്. പക്ഷേ ഖുർആനെ അല്ല അള്ളാഹു നമുക്ക് നൽകിയത്. അള്ളാഹു നമുക്ക് നൽകിയത് ഖുർആൻ അള്ളാഹു നൽകിയ മനുഷ്യനെയാണ്. ഖുർആനെ ആ മനുഷ്യന് നൽകി, ആ മനുഷ്യനെ നമുക്ക് നൽകി. ഖുർആൻ അള്ളാഹു നൽകിയത് നമുക്കല്ല, മുഹമ്മദ് നബിക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തന്നെ എല്ലായിടത്തും ആയത്ത് അങ്ങനെയാണ്. إن كنتم في ريب مما نزلنا على عبدنا എന്റെ ദാസനെ ഞാൻ നൽകിയ ഖുർആനിൽ നിങ്ങൾക്ക് ഡൗട്ട് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ വേറെ കൊണ്ടുവരീ. അപ്പൊ നിങ്ങൾ എനിക്ക് പ്രശ്നമല്ല, എനിക്ക് പ്രശ്നം ഞാൻ കിതാബ് കൊടുത്ത എന്റെ ദാസന. കിതാബ് ആർക്ക് കൊടുത്തു? മുഹമ്മദ്. ഇന്ന് ശനിയാഴ്ച, ഇന്നലെ വെള്ളിയാഴ്ച. ഇന്നലെ ഓതന്റെ പ്രധാനത്തെ സൂറത്ത് ഏതാ? അൽ കഹ്ഫ്. എന്തേ തുടങ്ങിയത്? അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. തന്റെ ദാസൻ ഖുർആൻ നൽകി അല്ലാഹുവിനാണ് സർവസ്തുതയും. ആരാ ദാസൻ? മുഹമ്മദ്. അപ്പോൾ ദാസനാണ് അല്ലാഹു തആല ഖുർആൻ നൽകിയത്. മുഹമ്മദ് മുസ്തഫ ദാസനെ നമുക്ക് നൽകി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയല്ലേ ആയത്തൊക്കെ? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅത ഫീഹിം റസൂല.
മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹം വളരെ വലുതാകുന്നു. എന്താണ് അനുഗ്രഹം? അനുഗ്രഹം റസൂലിന് നൽകിയതാണ് മുഹമ്മദ്. മനസ്സ് തുറന്ന് സ്വലാത്തില്ലണം, മനസ്സ് തുറന്നിട്ട് സ്വലാത്തില്ലണം. മുഹമ്മദ് മുഹമ്മദ് അല്ലേ അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് നൽകിയ വലിയ അനുഗ്രഹം ഖുർആൻ കൊടുത്തു എന്നാണോ പറഞ്ഞേ? അല്ലല്ലോ. لقد من الله على المؤمنين إذ بعث بهم رسولا منهم يتلو عليهم آياته الله നിങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് ചെയ്തത്. എന്താണ് അനുഗ്രഹം? റസൂൽ എന്ന മഹാനായ മനുഷ്യനെ നൽകി. റസൂലോ യത്ലു അലൈഹിം ആയാത്തി, ജനങ്ങൾക്ക് റസൂൽ അല്ലാന്റെ ആയത്തോടെ കൊടുത്തു. അപ്പോൾ ആയത്തിന്റെ ആൾ റസൂൽ, പിന്നെ റസൂൽ ഓടിക്കൊടുത്തു. ആയത്ത് അള്ളാഹു കൊടുത്തത് റസൂലിന്, മുഹമ്മദ്. ചിന്തിക്ക്, അള്ളാഹു വലിയ അനുഗ്രഹം ചെയ്തത് ഈ റസൂലിനെ തന്നപ്പോഴാണ്, മുഹമ്മദ് മുസ്തഫ. അങ്ങനെയാ, എന്നിട്ട് റസൂൽ അവരെ ശുദ്ധീകരിച്ചു. ആയത്ത് അല്ല, റസൂൽ ശുദ്ധീകരിച്ചത്. ആയത്ത് അല്ല, ശുദ്ധീകരിച്ചത് റസൂൽ മുഹമ്മദ്. അലിഫ് ലാം റാ. വഹാബികൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. വഹാബികൾക്ക് ദീനിന്റെ അടിത്തറ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. വഹാബികൾ വലിയ അബദ്ധത്തിൽ ചാടിയിരിക്കുന്നു. ആരെങ്കിലും അങ്ങനെയുള്ള സംഘടനയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അടിത്തറ പൊളിഞ്ഞു പോയാൽ പിന്നെ യാതൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. അടിത്തറ ഈമാനാണ് എന്ന് മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അലിഫ് അലിഫ് ലാം റാ. കിതാബുൻ അൻസൽനാഹു നബിയെ, നിങ്ങൾക്ക് ഞാൻ ഇതാ ഖുർആൻ ഇറക്കി തരുന്നു നബിയെ, മുഹമ്മദ് നബിയെ, മുഹമ്മദ് നബിയെ. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജ الناس ലിയുഖ്രിജ അല്ല ലിതുഖ്രിജ الناس മിന الظلمات ഇലൻ ഖുർആന്റെ ആളുകൾ എന്ന് പറഞ്ഞത് കൊണ്ടായില്ല. ഖുർആന് അല്ലാഹു തൗഫീഖ് നൽകിയ ആളുകൾക്ക്, അല്ലാഹു മുഅ്മിനീങ്ങളെ തൗഫീഖ് നൽകിയ മുൻഗാമികളായ സ്വാലിഹീങ്ങൾ എങ്ങനെ അതിനെ സമീപിച്ചോ അങ്ങനെ സമീപിക്കണം. ഇതാ ഒരു കിതാബ് മുഹമ്മദ് നബി നിങ്ങൾക്ക് തരുന്നു. മുഹമ്മദ് നബിയെ, എന്തിന്? എന്തിന്? لتخرج الناس من الظلمات إلى النور. മാനവ ജനതയെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്ത് കൊണ്ടുവരണം. ആര്? ഖുർആൻ അല്ല, മുഹമ്മദ് നബി. നിങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. لتخرج الناس من الظلمات إلى النور. ഒരായത്ത് നിങ്ങളുടെ ورسولا يتلو عليكم آيات الله مبينات ليخرج الذين آمنوا وعملوا الصالحات من الظلمات إلى النور. رسولا إذا هو الرسول لنا الجيلكم يتلو عليكم آيات الله الله لآيات يرسول لنا الكودت للنور. പിന്നെയോ, ഈ യുഖ്രിജ അല്ലദീനാമനു വഅമിലു സ്വാലിഹാത്തിൽ, ഈമാനുള്ളവരെയും ഈമാനും അമലും മാധ്യമങ്ങളെ നൽകി, ഈമാനും അമലും നിക്ഷേപിച്ച് ഇരുട്ടുകളിൽ നിന്ന് ലോകത്തെ വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്നു ആര്? ഈ റസൂൽ മുഹമ്മദ്. 4000 കൊല്ലം മുമ്പ് മക്കയിൽ ഒരു ഖുർആൻ ഇറങ്ങാനല്ല സയ്യിദുന ഇബ്രാഹിം ദുആ ചെയ്തത്? എന്തിനാ എന്തിനാ ദുആ ചെയ്തത് സയ്യിദുന ഇബ്രാഹിം? വലിയ ആളല്ലേ സയ്യിദുന ഇബ്രാഹിം. ഇന്ന ഇബ്രാഹിം, ഇന്ന ഇബ്രാഹിം കാന ഉമ്മ. ഒരു വ്യക്തി, ഒരു സമൂഹമാണ്. അത്രയും വലിയ ആളാണ് ഇബ്രാഹിം, സയ്യിദുന ഇബ്രാഹിം. 4000 കൊല്ലം മുമ്പ് അസുലഭമായ ഒരു ദുആന്റെ അവസരം അല്ലാഹു നൽകി മഹാനായ ഇബ്രാഹിം നബിക്ക് അലൈഹി സ്സലാം. അസുലഭമായ അവസരം, അള്ളാഹു കഅബയുടെ പണി കരാർ കൊടുത്തു, പിന്നെയും കഅബ പൊളിച്ചെന്നാക്കിയിട്ടുണ്ട്. അതൊക്കെ അതാത് രാജാക്കന്മാര് കരാർ കൊടുത്തതാണ്.
ഇന്നും കാമാലയം പൊളിച്ചു കൊടുക്കുന്നത്. അത് സൗദി അറേബ്യന്റെ സർക്കാർ ബില്ലാദ കമ്പനിക്ക് കരാർ കൊടുത്താണ്. അന്ന് കരാർ കൊടുത്തത് ഇബ്രാഹിം നാം കരാർ കൊടുത്തു. അപ്പൊ ലോക ചരിത്രത്തിലെ വലിയ ഭാഗ്യം കിട്ടി. സൈന്നാ ഇബ്രാഹിം കരാർ കൊടുത്തവൻ അല്ലാ, കരാർ വാങ്ങിയവൻ ഇബ്രാഹിം. അല്ലാന്റെ പണിയെടുക്കുകയാണ് ഇബ്രാഹിം, അല്ലാന്റെ കൽപ്പിച്ച പണിയെടുക്കുകയാണ് സൈദന ഇബ്രാഹിം. സാധാരണ ഒരു പള്ളി പണിയെടുക്കുമ്പോൾ പോലും അള്ളാന്റെ ഇജാബത്ത് എത്ര ഉണ്ടാവും? ഇത് ലോകത്തെ പള്ളികൾക്ക് പള്ളി അല്ല കരാർ കൊടുത്തിട്ട് എടുക്കുന്ന മനുഷ്യന്റെ ദ്വാക്ക് ഇജാബത്ത് എത്ര ഉണ്ടാവും? എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഒരു കാടപ്പക്ഷിക്ക് ഇരിക്കാൻ മാത്രമുള്ള സ്ഥലമാണ് ഒരാൾ പള്ളിയാക്കി ഉണ്ടാക്കിയതെങ്കിലും അള്ളാഹു സ്വർഗത്തിൽ മാളിക കൊടുക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അത്ര ചെറിയ പള്ളി ഉണ്ടാക്കിയാൽ പോലും ഇത് പള്ളികളുടെ പള്ളികളുടെ കേന്ദ്രമായ കബാലയം പുതുക്കി പണിയുന്നു സയ്യിദുന ഇബ്രാഹിം. അന്ന് ദ്വാറുന്നു സയ്യിദുന ഇബ്രാഹിം. എന്താ ദ്വാ? وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم ربنا وابعث بهم رسولا. سيدنا إبراهيم ركز برا سيدنا إبراهيم അടിക്കല്ല് വെച്ച് പടുത്തുയർത്തുകയായിരുന്നു നബിയുല്ലാഹി ഇബ്രാഹിം. അന്ന് ദുആ ചെയ്തു, എന്റെ പണി സ്വീകരിക്കണമേ, ഞാനും എന്റെ പൊന്നുമോൻ ഇസ്മായിലും മുസ്ലിമായി മരിക്കണമേ. പിന്നെന്തേ പറഞ്ഞ? പിന്നെ പറഞ്ഞത് റബ്ബന വബഅത് ബിഹിം റസൂല. ഈ നാട്ടിൽ മഹാനായ റസൂലിനെ നൽകണമേ, മുഹമ്മദ് മുസ്തഫ. ഞാൻ വിശദീകരിക്കണില്ല. ഇത് അടിത്തറയാണ്, ഇത് മനസ്സിലാകാത്ത ഒരു പേച്ചു. അടിത്തറ ഒരു കിതാബല്ല, അടിത്തറ മനുഷ്യനാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്നാൽ അള്ളാഹുവിന്റെ കിതാബ് വളരെ തീർച്ചയായും വിലപ്പെട്ട് തന്നെ. പക്ഷേ അതിൽ അള്ളാഹു തൗഫീഖ് കൊടുത്ത മനുഷ്യരെ അവലംബിക്കണം, അല്ലെങ്കിൽ ഖുർആൻ ഒറ്റക്ക് അവലംബിച്ചാൽ ചേകനൂരാവും. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെയാണ്, അതാവും പറ്റും. ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണല്ലോ ഫാത്തിഹ. ഹിദായത്തിന് വേണ്ടി എന്താ ഫാത്തിഹ മനുഷ്യനോട് ചെയ്യാൻ പറഞ്ഞത്? ഹിദായത്ത് എന്നാല് ചെറിയതല്ല, മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നത് ഹിദായത്തിന് വേണ്ടിയാണ്. മനുഷ്യനോട് പറഞ്ഞു, മനുഷ്യരെ ആടും അവരുള്ള അവരുടെ മുതുകിൽ കിടക്കുന്ന കൊടാന 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 മനുഷ്യരാശിയോട് പറഞ്ഞു, നിങ്ങൾ മേലെയുള്ള സ്വർഗത്തിന് താഴെ ഒരു ഗോളമുണ്ട് ഭൂമി, അവിടേക്ക് ഇറങ്ങിപ്പോയി കളയും. എന്നിട്ട് ഇവിടെ പറത്തോളി, എന്നിട്ട് നിങ്ങൾ ഹിദായത്ത് കൊണ്ട് തിരിച്ചു വരി എന്നാ ഞാൻ സ്വീകരിക്കാം. അപ്പോൾ തല കൊടുക്കണം കേട്ടോ, തല കൊടുത്തിട്ട് ചിന്തിക്കണം എന്താണ് പറയുന്നത്. പഠിച്ചോണ്ട് നമുക്ക് ബോധം തരട്ടെ. മനുഷ്യ എന്തിനാ മനുഷ്യ ഇവിടെ വന്നത്? പുസ്കരിക്കാനല്ല, നോമ്പൊൽക്കാനല്ല, അതൊന്നുമല്ല. അതൊക്കെ അതിൽപ്പെട്ട വർത്തമാനമാണെന്നേ ഉള്ളൂ. നിസ്കാരം അതിൽപ്പെട്ടതാണ്, നോമ്പ് അതിൽപ്പെട്ടതാണ്. പക്ഷെ മർമ്മം അതൊന്നുമല്ല, മർമ്മം ഭേദായിട്ടാണ്. قل نهبطوا منها جميعا
നിങ്ങൾ താഴേക്ക് ഇറങ്ങിപ്പോയിക്കോളും. ഫഇമ്മ യഅതിയന്നകും മിന്നി ഹുദാ, നിങ്ങൾ ഭൂമിയിൽ വസിക്കുന്ന കാലത്ത് ഹിദായത്ത് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ, ഫമൻ തബിഅ ഹുദായ, ഹിദായത്തിന് ആർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞാലോ, ഫലാ ഖൗഫുൻ അലൈഹിം, പിന്നെ അവർക്ക് പേടിക്കേണ്ടതില്ല, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയും ഇല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അസ്സ വജൽ, അപ്പോൾ മനുഷ്യൻ എന്തിനാ വന്നത്? മനുഷ്യൻ വന്നത് ഹിദായത്തിന് വേണ്ടിയാണ്. നിസ്കരിക്കാനല്ല, നിസ്കരിച്ച ഒരു നരകത്തിലാക്കും എന്നില്ലേ, ഹിദായത്തുള്ള ഒരു നരകത്തിലാക്കുമെന്ന് അഴിച്ചു പെറുക്കിട്ട് ആര ആയത്ത് പറയും? നിസ്കരിച്ച ഒരു നരകത്തിലാക്കും എന്നില്ലേ, ഉണ്ടല്ലോ. പവയിലുള്ളിൽ എന്തേ ഒരു കാരണം നിസ്കാരമുണ്ട്, ഹിദായത്തില്ല. അല്ലാഹു ഹിദായത്ത് തരട്ടെ. അപ്പോഴും മനുഷ്യനെന്തിനാ തല കൊടുത്തിട്ട് ചിന്തിക്ക്, മനുഷ്യരെ ചിന്തിക്കണം. സുന്നത്തി ജമാഅത്തിൽ നിന്ന് അകന്നു പോയ ആളുകൾ പിടിത്തത്തിൽ പെട്ടുപോയിരിക്കുന്നു, അവർക്ക് ഭീമമായ അബദ്ധം പിണഞ്ഞു പോയിരിക്കുന്നു. ഭീമമായ അബദ്ധത്തിൽ അവർ പെട്ടുപോയിരിക്കുന്നു. അവർ പിശാചിന്റെ ചേർത്തല്ല കാര്യമുള്ളത്. ഹിദായത്തിന് വേണ്ടിയല്ലേ മനുഷ്യനെ ഭൂമിയിൽ വന്നത്? ആണല്ലോ. അതുകൊണ്ടാണ് ഫാത്തിഹ 17 തവണ ഓതാൻ വേണ്ടി പരിശുദ്ധ ദീന് പറഞ്ഞിട്ടുള്ളത്. ഒരു ദിവസം ഫാത്തിഹ 17 തവണ ഓതാൻ നിർബന്ധമാണ്. എന്താ ഫാത്തിഹ? ഫാത്തിഹ സൂറത്തു ദുആ, അത് പ്രാർത്ഥനയുടെ അധ്യായമാണ്. എന്താ പ്രാർത്ഥന? പ്രാർത്ഥന ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഏറ്റവും വലിയ പ്രാർത്ഥന അതാണ്. അതിനേക്കാൾ വലിയ പ്രാർത്ഥന ഇല്ല, അത് വാജിബും ഫർളുമായ പ്രാർത്ഥനയാണ്. വേറെ കുറെ പ്രാർത്ഥന ഉണ്ട്, അതൊക്കെ സുന്നത്ത. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന പോതിക്കളി വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ. റബ്ബന ഗ്ഫിർ ലനا വലി ഇഖ്വാനന അല്ലദീന സബഖൂന ബിൽ ഈമാൻ, ഒക്കെ സുന്നത്താണ്. റബ്ബന ഹബ് ലനا മിൻ അസ്വാജിന വദുരിയാതിന, ഒക്കെ സുന്നത്താണ്. റബ്ബന വാതിന മാ വഅദ്തന അലാ റസൂലിക വലാ തുഖ്സിന യൗമൽ ഖിയാമ, ഒക്കെ സുന്നത്താണ്. ഒറ്റ ദുആ ഫർളാണ്. ഏത് ദുആ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അതിനു വേണ്ടിയാണ് മനുഷ്യനെ ഭൂമിയിൽ വന്നത്. അതേ ഒരു ഫർളാവുള്ളൂ, ഒക്കെ സുന്നത്താണ്. ഞാനിവിടെ വന്ന്, ഞാനിവിടെ ചീക്കോട് വന്ന് ചായ കുടിക്കാം. എനിക്ക് കുടിക്കാൻ വേണ്ടി കൊണ്ടെന്ന് വെച്ചാൽ ചായ ഉണ്ട്, കുടിക്കാം, കുടിക്കാതക്കാം, അതൊരു നിർബന്ധമുള്ള കാര്യമല്ല. ഇതിനു മുമ്പ് ഒരു പുരേ കയറി എനിക്ക് ഭക്ഷണം തന്നു, തിന്നാം, തിന്നാതിരിക്കാം, അതെനിക്ക് നിർബന്ധമുള്ള കാര്യമല്ല. നേരെ മറിച്ച് വയറു പറയൽ എനിക്ക് നിർബന്ധം. കാരണം എന്നെ വിളിച്ചത് ചായ കുടിക്കാനല്ല, എന്നെ വിളിച്ച് വയറു പറയാനാണ്. ഞാൻ ചീക്കോട് വന്നത് തിന്നാനല്ല, ഞാൻ ചീക്കോട് വന്നത് വയറു പറയാനാണ്. അപ്പൊ അവനാ വന്ന കാര്യം അവനാണ് വാജിബാവുള്ളൂ, മറ്റതൊക്കെ ഇപ്പോഴും നല്ലത് അത്രേ ഉള്ളൂ. തലക്ക് കൊടുക്ക് എന്താ ഈ പറയുന്നത്? പടച്ച തമ്പുരാൻ തോഫിയൊക്കെ തരട്ടെ. തലക്ക് കൊടുക്ക് തലന്റെ ഉള്ളിക്ക് കയറ്റി. ചെറുപ്പക്കാരോടാണ് ഞാൻ ഈ പറയുന്നത്. ചെറുപ്പക്കാരെ, തോന്നിയ സംഘടനകളിൽ പോയി അംഗമാകരുത്. ഈമാൻ നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടൂല. പടച്ചു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. തോന്നിയതിന്റെ പിന്നാലെ പോകരുത്. അഹ്ദ് സുന്നത്ത് വൽ ജമാഅയാണ് ദീൻ. അതിന്റെ അപ്പുറത്തേക്കാണ് കയറിയാല് കുപ്പായം തുണിയൊക്കെ ഉണ്ടാവും, നിസ്കാരത്തിന് തഴമ്പുണ്ടാവും. പടച്ചോന്റെ ചികാര്യം അതുണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ചിന്തിച്ചോ, ചായ കുടിക്കാം, നേരെ മറിച്ചോ തിന്നാൻ വരുന്നവരുണ്ടാവും. ചീക്കോടുന്ന ഒരു പെണ്ണിനെ എന്റെ വണ്ണപ്പാറ കെട്ടിച്ച് രണ്ടാം ദിവസം ഇവിടുന്ന് പോയിട്ട് ആളുകൾ പോയി വിളിച്ച് എന്താ ഞായറാഴ്ച കല്യാണം കഴിഞ്ഞു, ഒന്നാം സർക്കാരും ബുധനാഴ്ച ആയിക്കോട്ടെ വന്ന്, ഇവനും ഒരു പാർട്ടിയും വന്ന്, ഒരു വണ്ടിക്കാളും വന്ന് പരി കയറി ബിരിയാണിയൊക്കെ വളമ്പി കൊടുത്ത് തിന്നതേയില്ല. അതോടുകൂടെ പുരക്കാർക്ക് ബേജാറാകാൻ തുടങ്ങി. ഈ കല്യാണം ഒത്തുപോകില്ല എന്നാ തോന്നണത്. മനുഷ്യ ഇവിടെ നിസ്കരിക്കാൻ വന്നതല്ല,
ഇവിടെ നോമ്പ് വെക്കാൻ വന്നതല്ല. അതൊക്കെ ഇപ്പോഴും അത്രയുള്ളൂ, അത് മർമ്മല്ല, അത് മർമ്മല്ല. സുബ്ഹി കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചുയർന്നതിന് ശേഷം ഒരു സ്വഹാബി വന്ന് മുസ്ലിമായി മുത്തു നബിയുടെ മുന്നിൽ ലുഹറിന്റെ മുമ്പ് ആ സ്വഹാബി മരിക്കുകയും ചെയ്തു. സൂര്യൻ ഉദിച്ചുയർന്നിട്ട് ഒരാൾ മുത്തു നബിയുടെ അരികിൽ വന്ന് മുസ്ലിമായി സലാത്ത് റസൂലിന്റെ പേര് വന്ന സലാത്തില്ലേ മുത്തു മുഹമ്മദ്. ലുഹറിന്റെ മുമ്പ് ആ മനുഷ്യൻ മരിക്കുകയും ചെയ്തു. ആ മനുഷ്യന്റെ മയ്യത്ത് മറവ് ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അരികിൽ നിന്ന് നിർദ്ദേശം കൊടുത്തുകൊണ്ടേയിരുന്നു. വലിയ താല്പര്യത്തിലെ ഖബറിന്റെ അരികിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം കൊടുത്ത് ഖബറിലേക്ക് മയ്യത്ത് ഇങ്ങനെ ഇറക്കുക. സുബ്ഹ് കഴിഞ്ഞിട്ട് മുസ്ലിമായി, ളുഹറിന്റെ മുമ്പ് മരിച്ചു. അപ്പൊ ഒരു വാക്കത്തിലും പൊട്ടത്തില്ല. മറവ് ചെയ്യുന്നതിനിടയിൽ പിന്നിലേക്കോടി വേഗം മറവ് ചെയ്യുന്ന ഇങ്ങനെ ആംഗ്യം കാണിച്ച് നബി ബാക്കിലേക്ക് ഓടിപ്പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം ധൃതി പിടിച്ച് ബാക്കിലേക്കാണ് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പെട്ടെന്ന് മറവ് ചെയ്യും, വേഗം മറവ് ചെയ്യുന്ന റസൂലുള്ള ആംഗ്യം കാണിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് വേഗം മറവ് ചെയ്തു, റസൂലുള്ള നബിയിലേക്ക് പോയി. എന്തേ നബി, എന്തേ നബി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ നോക്കുമ്പോഴേ രണ്ട് പെണ്ണുങ്ങളെ അള്ളാഹു തആല ഈ മനുഷ്യന്റെ ഖബറിലേക്ക് അയച്ചിട്ടുണ്ട്. ആ പെണ്ണുങ്ങൾ ഈ മനുഷ്യന്റെ കഫം പുടവ മാന്തി നീക്കി ഈ മനുഷ്യനെ ചുംബിക്കാൻ വേണ്ടി മത്സരിക്കുന്ന രംഗം കണ്ടിട്ട് ഞാൻ അവിടെ നിൽക്കാൻ പാടില്ലല്ലോ. ആ പെണ്ണുങ്ങളെ നിങ്ങൾ കാണുന്നില്ല, നിങ്ങൾക്ക് അവിടെ നിൽക്കാം, ഞാൻ ആ പെണ്ണുങ്ങളെ കാണുന്നുണ്ട്. ഞാൻ പിന്നെ അങ്ങനെ അയാളെ പെണ്ണുങ്ങളെ ഞാൻ കാണുന്നത് മോശമില്ലെന്ന് വിചാരിച്ച് ഞാൻ അവിടെ നോടിയതാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ കൊടുത്തിട്ട് അതിന്റെ അവസാന ഭാഗത്ത് സ്വഹീഹ് മുസ്ലിമിൽ കൊടുക്കുന്ന വാക്ക് വലം യസ്ജുദില്ലാഹി സജദത്തൻ വാഹിദ, ഒരു സുജൂദിന് പോലും ഈ മനുഷ്യന് നേരം കിട്ടിയിട്ടില്ല, ഒരു സുജൂദ് പോലും ഈ മനുഷ്യൻ ചെയ്തിട്ടില്ല. പക്ഷെ എന്തുണ്ട്? ഹിദായത്തുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് വിഷയം, വിഷയം ഹിദായത്താണ്. പിന്നെ സുജൂദ് അതൊക്കെ അല്ലാന്റെ കൽപ്പനയാണ്. ഹിദായത്തുള്ളവർ നിസ്കരിക്കും, ഹിദായത്തുള്ളവർ നോമ്പൊലിക്കും, ഹിദായത്തില്ലാത്തവരും നോമ്പൊലിക്കും, ഹിദായത്തില്ലാത്തവരും നിസ്കരിക്കും. രക്ഷപ്പെടൂല. ഹിദായത്തുള്ളവർ നിസ്കരിച്ചാൽ രക്ഷപ്പെടും, ഹിദായത്തുള്ളവർ നോമ്പൊലിച്ചാൽ രക്ഷപ്പെടും. ഹിദായത്ത് വേണം, അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ല, അപ്പൊ എന്താണ് ഹിദായത്താണ് മർമ്മം? അതെവിടെയാ കിട്ടുക? അത് കിട്ടുന്ന സ്ഥലം പഠിപ്പിച്ചതുകൊണ്ടാണ് ഫാത്തിഹ ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യേണ്ട നിർബന്ധമായ ഒരേ ഒരു അധ്യായമായത്. അത് ഹിദായത്ത് എവിടെ കിട്ടും എന്ന് പഠിപ്പിച്ച സൂറത്താണ്. വേറെയുള്ള സൂറത്തോ വേറെയുള്ള സൂറത്തോ സുന്നത്തെ ഉള്ളു അലാ ഫഅലിഹി വലാ യുആഖബു അലാ തർകിഹി. അൽബഖറ മുതൽ നാസ് വരെയുള്ള സൂറത്ത് ഓലിയാ കൂലിയുണ്ട്. ഓലിയില്ലെങ്കിൽ അതിന്റെ പേരിൽ ശിക്ഷയില്ല. ഫാത്തിഹ അങ്ങനെയല്ല, അത് 17 വർഷം. കാരണം അത് ഹിദായത്തിന്റെ വഴി പഠിപ്പിച്ച സൂറത്താണ്. അല്ലാഹു നാഫി ആലിമീനെ തരട്ടെ. അതെവിടെയാ കിട്ടുക? അത് അടുത്തായത്. അതൊരു ബുക്കി നോക്കിയാലും കിട്ടുകയില്ല. അല്ലാഹു ഞാമത്ത് ചെയ്ത മനുഷ്യരെ അടിവെച്ച് അനുധാവനം ചെയ്യണം. അവരെ പിന്നാലെ നടക്കണം, അവരെ പിന്നാലെ നടക്കണം, അവരെ അടിവെച്ച് അവരെ പിന്നാലെ നടക്കണം. അല്ലാഹു ഇഷ്ടപ്പെട്ട മനുഷ്യന്മാരെ പിന്നാലെ നടക്കാന് ഒരു ബുക്കും നോക്കി വായിച്ചിട്ട് ഹിദായത്ത് കിട്ടുകയില്ല. പരിശുദ്ധ ഖുർആന് ഖാലല്ലാഹു അസ്സ വജൽ കൃത്യം. അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. ഇനി വർത്തനല്ല, അത് മർമ്മമാണ്. അതാണ് മർമ്മം. അള്ളാഹ്ക്ക് ഇവിടെ മർമ്മല്ല. അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളാണ്, അവരെ പിൻപറ്റാൻ നന്നാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് പല നാട്ടിലും പല ആളുകളുണ്ടാവും, പല കാലത്തും പല മഹാന്മാരുണ്ടാവും. ചില മഹാന്മാർ എല്ലാ കാലത്തും ഉണ്ടാവും. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം,
ഈ ലോകത്തെ ഇവിടെ ചേകനൂരിന് പേച്ചേ നമുക്ക് പേച്ചിട്ടില്ല. നമ്മൾ ധൈര്യമായ വഴിക്കാണ്. അള്ളാഹു ഇത് നിലനിർത്തി തരട്ടെ. ഓർക്ക പറയും അള്ളാഹു നിലനിർത്തി തരട്ടെ. നമ്മൾ നേരായ ഒഴുക്കാണ്. ചേകനൂര് നേരായ ഒഴുക്കല്ല. കേകനൂര് അവലംബിച്ചത് ഖുർആനെയാണ്. ഖുർആനിൽ പറഞ്ഞ മഹാന്മാരുടെ രീതി ചേകനൂര് അവലംബിച്ചത് തന്നെയല്ല. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. ഉമ്മിനെ വളരെ ഗൗരവമായി ചിന്തിക്കണം. അപ്പോൾ പിന്നെ വിഷയം എന്താ? വിഷയം അള്ളാഹു ഇഷ്ടപ്പെട്ട മനുഷ്യരാണ്. മുഹമ്മദ് മുസ്തഫ ലോകം മുഴുവനും നന്നാക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച പുണ്യ മുഹമ്മദ് മുസ്തഫ ലോകത്തെ ഒരു നാട്ടിലേക്കും ഒരു മുസ്ഹഫ് കയറ്റി വിട്ടതേ ഇല്ല. ഇല്ലല്ലോ. ഹജ്ജ് കഴിഞ്ഞ് പോണവർക്കൊക്കെ ഓരോ മുസ്ഹഫ് ഫ്രീ കൊടുക്കുന്നത് ഇപ്പോൾ തുടങ്ങിയ പണിയാ. അറബികളൊക്കെ പൊട്ടന്മാരായപ്പോൾ തുടങ്ങിയ പണിയാണ്. അപ്പോൾ അത് മുത്തി നബി ചെയ്തിട്ടില്ല. വമ്പം പൊട്ടന്മാരാണ്, ചെറിയ പൊട്ടന്മാരല്ല. പൊട്ടന്മാരല്ല, വളവന്മാരാണ്. അതായത് ഖുർആന് ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോ കോപ്പികൾ കൊടുത്തേക്കുമ്പോൾ ലോകത്തുള്ളവരൊക്കെ ധരിച്ചും ബലത്തിൻ്റെ ആളുകളിരിക്കുന്നു. ബലത്തിൻ്റെ ആളുകളെയല്ല. കുറച്ച് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അത് ഈ വയറിൽ പറഞ്ഞാലോട്ട് തീരുമില്ല. അവർ അതിൻ്റെ ആളുകളാണെങ്കിൽ അവർ അമേരിക്കയുടെ അടിമയാവില്ല. മുമിനിങ്ങൾ ആരെയും അടിമയല്ല. അള്ളാഹുവിന്റെ അടിമകളാണ്. മുമിനിങ്ങൾ അടിമപ്പെടുത്താൻ ഈ ലോകത്താർക്കും കഴിയൂല. എന്റെ റോമൻ രാജാവിന് ഒരു മുസാബ് കൊടുത്തോ ഹബീബായ നബിക്ക്. അലക്സാന്ദ്രിയയിലെ രാജാവിനോടൊക്ക ഒരു മുസാഫ് കൊടുത്തേച്ചുണ്ടായിരുന്നോ പുണ്യനബിക്ക്? ഇല്ലല്ലോ. റോമൻ രാജാവിനെ ഒരു കത്ത്, ഒരു മുസാഫ്. ഇതാ ഞാന് അന്ന് എനിക്കൊരു കിതാബ് വന്നിട്ടുണ്ട്. ഞാൻ ഒരു കോപ്പി ഒക്കെ കൊടുത്തേക്കുണ്ട്. നിങ്ങളൊന്ന് നോക്കിയൊക്കെ നന്നായി കളിട്ട. അസ്സലാമു അലൈക്കും. അല്ലല്ലോ. അലക്സാന്ദ്രിയ രാജാവിനെ ഒരു കോപ്പി മുസാഫ് കൊടുത്തയച്ചിട്ടില്ലല്ലോ മുഹമ്മദ് മുസ്തഫ. മുത്തിനബിയുടെ കാലത്ത് അങ്ങനെ ഒരു കോപ്പിയും ഇല്ലല്ലോ. രണ്ട് ചട്ടയുടെ ഉള്ളിൽ ഒരു കിതാബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കോപ്പിയായി മദീന പള്ളിയിൽ വെച്ചിട്ടില്ലല്ലോ മുത്തു മുഹമ്മദ് മുസ്തഫ. തലക്ക് കുടിക്കും മനുഷ്യന്മാരെ. മുത്തു മുഹമ്മദ് മുസ്തഫ എന്ത് പിന്നെ നബി ചെയ്തത്? നബി എന്ത് ചെയ്തു? നബി മനുഷ്യന്മാരെ കയറ്റിവിട്ട് ലോകരാജ്യങ്ങളിലേക്ക്. ഇതാ നോക്കി നന്നായി കളിന്നു. അപ്പൊ മനുഷ്യന്മാർ നന്നാണെങ്കിൽ മനുഷ്യന്മാരെ പിൻപറ്റണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതാ മുസ്ഹഫ് കയറ്റിവിടുന്നുണ്ട്. അതുങ്ങൾ നോക്കി പഠിച്ചോളീന്ന് മുത്തിനബി പറഞ്ഞിട്ടില്ല. മുത്തിനബി പറഞ്ഞത് ഞാൻ ലോകരാജ്യങ്ങളിലേക്ക് കയറ്റി പറഞ്ഞേച്ചു ആര്? അസ്ഹാബ് റസൂലില്ല. എന്നിട്ട് ലോകത്തോട് നബി പറഞ്ഞു, ജനങ്ങളെ, എന്റെ സ്വഹാബികൾ നക്ഷത്രങ്ങളാണ്, നക്ഷത്രങ്ങളെ പോലെയാണ്. അവരങ്ങൾ പിൻപറ്റിയാൽ നന്നാവും. അവരെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ കുറാൻ പിടിച്ചാൽ നിങ്ങൾ നശിക്കും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അവരവാഹാബിക്കൂട്ടത്തിൽ നമ്മെ പിടുത്തട്ടെ. അതിൽ ഏതൊരു സഹാബിയെ പിടിച്ചാലും മതി. ഒരു സഹാബിയെ പിടിച്ചാൽ മതി. ഏത് സഹാബിയെ പിടിച്ചാലും രക്ഷപ്പെടും. ഏത്? മുത്തു മുഹമ്മദ് മുസ്തഫ. തങ്ങളെ എളാപ്പ സയ്യിദ്ന ഹംസ റളിയല്ലാഹു അൻഹു കൊന്ന ചതിയിൽ കൊന്ന വഹ്ഷി എന്നൊരു സഹാബി ഉണ്ട്. ആ സഹാബിയെ പിടിച്ചാലും സ്വർഗത്ത് പോകും. ഉറപ്പ്. ഖുർആൻ പരിഭാഷ നോക്കി ഒരു സ്വർഗത്ത് പോകുന്നു ഉറപ്പില്ല. വഹ്ഷി പിൻപറ്റാൽ സ്വർഗത്ത് പോകും. ആര് പറഞ്ഞ്? മുത്തുനബി പറഞ്ഞു. അള്ളാഹു ലോകത്തെ നന്നാക്കി പറഞ്ഞത് മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ മുത്തുനബി പറഞ്ഞേ, ഹബീബായ നബി പറഞ്ഞേ. ചിന്തിക്ക്, വളരെ ചിന്തിക്കണം. ഇവിടെയാണ് സുന്നികളും സുന്നികളല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. നിസ്കാരത്തെ ഉണ്ടായിട്ടൊന്നും വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാകും. അത് ഇതൊന്നും അവലംബിക്കാതെ പോയിട്ട് ഒരു കാര്യമല്ല. ഇതോടുകൂടി നിസ്കാരം ഉണ്ടായാൽ നല്ലതാണ്. അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ. നിസ്കാരം വേണ്ടേ? നിസ്കാരം വേണം. അതെങ്ങനെ? ഈ നിലക്ക് നിസ്കാരം വേണം. നോമ്പ് വേണ്ടേ? നോമ്പ് വേണം. ഈ നിലക്ക് നോമ്പ് വേണം. മുഅ്മിനീങ്ങളെ വളരെ ഗൗരവമാ. അപ്പോൾ വിഷയമുള്ള കാര്യം എന്താ? വിഷയം അള്ളാഹു തെരഞ്ഞെടുത്ത ഇബാദാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്.
വസിയ പിപ്പറ്റിയാലും സ്വർഗം കിട്ടുമെന്ന പുണ്യ മുഹമ്മദ് മുസ്തഫ ഏതെങ്കിലും ഒരാളെ കയ്യിലേക്ക് അള്ളാഹു നമ്മളാക്കി തരട്ടെ. അള്ളാഹിന്റെ സിറാത്ത് പാലത്ത് കയറുമ്പോ ഒരൊറ്റ ഒന്ന് നമ്മളെ കൈ പിടിച്ചാൽ മതി, ഒരു സഹാബി സഹാബി കൈ പിടിച്ചാൽ വീണൂല. لا يدخل النار لا تمص النار من رآني ومن رأى من رآني قال رسول الله نكند جنكند نركندولا وهو مؤمن نكندو المؤمن يا مدي نركندولا مت محمد مصطفى فصحابيك نركندولا وارپيتندولا ആര് പറഞ്ഞു? മുത്ത് നബി പറഞ്ഞു. لا تمص النار من رآني وهو مؤمن ومن رآى من رآني وهو مؤمن مؤمن ആയ നിലക്കൊരാളെ കണ്ടാൽ മതി നരകം അവനെ തൊടുകയില്ല എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ومن رآى من رآني وهو مؤمن എന്നെ കണ്ടവരെ കണ്ടു ഒരാൾ അൻ മുഅ്മിൻ ആണോ അവൻ നരകം ഉണ്ടാവില്ല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുമ്മ തൗഫീക് തരട്ടെ. അപ്പൊ എന്റെ നരകത്തിന് രക്ഷപ്പെടാൻ വഴി അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു സഹാബി പിടിക്ക. സഹാബിയെ പിടിക്കണമെങ്കിൽ തബിയെ പിടിക്ക, തബിയെ പിടിക്കണമെങ്കിൽ തബിയെ തബിയെ പിടിക്ക, അല്ലാതെ വയ്ക്കില്ലല്ലോ. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, ഇതാണ് കാര്യത്തിന്റെ അടിത്തറ, ഇത് മനസ്സിലാക്കണം. അള്ളാഹു ഇതിനേക്കാൾ വലിയ ഒരു വിഷയമില്ല. മഹാന്മാരെ അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരെക്കാൾ ഒരു മാനദണ്ഡവുമില്ല. അവരെ കൊണ്ടെല്ലാം ഒരാളോട്ട് നന്നാവുകയും ഇല്ല. അവരെ പോലെ അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട വേറൊരു വിഷയവും ഇല്ല. അള്ളാഹു ഇഷ്ടപ്പെട്ട മനുഷ്യരെക്കാൾ വലിയ ഒരു കാര്യമില്ല. ഞാൻ പറയട്ടെ, ഹബീബായ മുഹമ്മദ് മുസ്തഫ റസൂലിനെക്കാൾ പ്രധാനപ്പെട്ടവരുമില്ല. എന്തുകൊണ്ട്? അള്ളാഹു ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ മഹാനാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. ആ മഹാനക്കാൾ പിന്നെ ഒന്നിനും ഇവിടെ വില ഇല്ല. ഇതാരെങ്കിലും എഴുതിയതല്ല, ഇത് ഇബ്നു ഹജ്ജറിൽ എഴുതിയതാണ്. ഇബ്നു ഹജ്ജറിന്റെ കവിതയാ. മുഹമ്മദ് എന്ന മനുഷ്യന്റെ ചെരുപ്പും ഒക്കെ മാത്രമേ ഉള്ളൂ. ഈ ലോകാകെ ആര് പറഞ്ഞു? ഇബ്നു ഹജ്ജറിൽ ഹൈതമേ. ആരാ ഇത് എഴുതിയത്? ഇബ്നു ഹജറിൽ ഹൈതമേ. അല റസിഹാദൽ കൗണി നഅനു മുഹമ്മദീ. ഈ പ്രപഞ്ചമാകെ മുഹമ്മദ് മുസ്തഫയുടെ ചെരുപ്പ് വെക്കാൻ മാത്രമേ ഉള്ളൂ. ചെരുപ്പ് പൊതിഞ്ഞുകൊണ്ട് കിടക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ള ഇറങ്ങിയാല് ആ ചെരുപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദിനെ കൽബുമല പിടിക്ക ചെരുപ്പ്. ആരുടെ ചെരുപ്പ്? മുത്തുനബിയുടെ ചെരുപ്പ്. മുത്തുനബിയുടെ ചെരുപ്പ് ഇങ്ങനെ തട്ടത്ത് പൊതിഞ്ഞിട്ട് പടവക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പിന്നാലെ നടക്കും. ഇബ്നു മസ്ഊദ് എന്നെ കണ്ടപ്പോ റസൂലുള്ള പറഞ്ഞു, ഇവന്റെ കാല് തൂക്കിയാൽ, അതായത് റസൂലുള്ളയുടെ ചെരുപ്പും കൊണ്ടിടക്കുന്ന മനുഷ്യനാണ് ആര്? ഇബ്നു മസ്ഊദിന്റെ കാല് അള്ളാഹിന്റെ മീസാനിൽ തൂക്കിയാൽ ഉഹദ് മലനേക്കാൾ കനണ്ടാവും കാലിന്. പുണ്യ റസൂൽ യാ സുബ്ഹാനല്ലാഹ്. والذي نفس محمد بيده لهما في الميزان اثقل من احد. ഇബ്ന് മസ്ഊദിന്റെ കാലിനെ മീസാനിലിട്ട് തൂക്കിയാലേ ഉഹുദ് മലയേക്കാൾ ഭാരം ഈ കാലിനുണ്ടാകുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. തട്ടത്ത് പൊതിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് നബി എന്നിറങ്ങിയാൽ ചെരുപ്പെടുത്തിട്ട് തട്ടത്ത് പൊതിഞ്ഞ് ഇങ്ങനെ പിടിക്കും. സയ്യിദ്നാ ഇബ്ന് മസ്ഊദ് അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു തര തൗഫീഖ് തരട്ടെ. ആ ചെരുപ്പിന്റെ വർക്കത്തുണ്ടെങ്കിലും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ചെരുപ്പ് ചെരുപ്പ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്കത് നിസ്സാരമായി തോന്നിയോ? എന്നാ ഞാൻ ഇതിനേക്കാൾ താഴെ ചെരുപ്പിന് വേറെ പറഞ്ഞുതരാം.
قال لهم نبيهم إن آية ملكه أن يأتيكم التابوت فيه سكينة من ربكم وبقية مما ترك آل موسى وآل هارون تحمله الملائكة إن في ذلك لآية لكم إن كنتم مؤمنين. فلشده قرآن سورة البقرة. قال الله عز وجل ونور كنت تسجيد لمن شماري نكتان ونور كجلي علي ونور كجلي كاري. قال الله فريل فريق على صالحين الهيديان أبيتنا سبحان الله ينبري المؤمنين الهيديان മോശപ്പെട്ട കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണ് ഈമാനില്ലാത്തവർക്ക് ഈമാന്റെ എല്ലാ അടയാളവും മോശമായിട്ട് തോന്നുന്നു. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഈമാണ്ടായാലേ നമുക്ക് തോന്നുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുന മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചെരുപ്പ് പെട്ടിയിലാക്കിയിട്ട് ഇസ്രായേലികൾ നൂറ്റാണ്ട് കാലം കൊണ്ട് നടന്നിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ പെട്ടിയിലാക്കും, ഒരു പെട്ടിയിലാക്കിയിട്ട് ആ പെട്ടിയിൽ മൂസാനബിന്റെ തേങ്ങ ചെരുപ്പിട്ട് മൂസാനബി വഫാത്തായതിനു ശേഷം മൂസാനബിയുടെ തേങ്ങ ചെരുപ്പ് പെട്ടിയിലാക്കിയിട്ട് കയറ്റി നടന്നിരുന്നു ഇസ്രായേലികൾ. എപ്പോൾ അവരൊരു വഴിക്ക് പോവുകയാണെങ്കിൽ, പ്രധാന വഴിക്ക് പോകുമ്പോ ഈ ചെരുപ്പിട്ട പെട്ടിയേറ്റി പോകും. കാരണം ആ വിഷയത്തിൽ വിജയം ഉണ്ടാവണമെങ്കിൽ ഈ പെട്ടി ഉണ്ടോ? എന്താ പെട്ടിയിലുള്ളത്? മൂസാനബിന്റെ ചെരുപ്പ്. ഏത് ചെരുപ്പ്? പുതിയ ചെരുപ്പല്ല. ഉപയോഗിച്ച് ഉപേക്ഷിച്ച ചെരുപ്പ്, പറ്റ മോശം ചെരുപ്പ്. നമ്മളെ പള്ളിന്റെ മൂത്രത്തലിന്റെ അവിടെയൊക്കെ പഴയ ചെരുപ്പ് കിടക്കണ പറ്റ തേഞ്ഞ് ഒഴിവാക്കിയ ചെരുപ്പ്, ആജാദി ചെരുപ്പ്. ഉപയോഗിച്ച് ഉപേക്ഷിച്ച വസ്തുക്കളാണ് മൂസാ നബിയുടെ ചെരുപ്പ്. ആ ചെരുപ്പ് ഒരു പെട്ടിയിലാക്കിയിട്ട് ഇസ്രായേലി നേതാവിന്റെ ഗ്രാമ മുഖ്യന്റെ ഗോത്രമുഖ്യന്റെ ഭണ്ഡാരത്തിൽ ആ ചെരുപ്പ് സൂക്ഷിച്ചിരുന്നു. ആ ചെരുപ്പ് അവരുടെ കൈവശമുള്ള കാലഘട്ടത്തിലെ ഒരു പ്രയാസവും അവർക്കുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അവരെ പെണ്ണുങ്ങൾ നിർഭയരായി നടന്നിരുന്നു, നിർഭയങ്ങളായി നടന്നിരുന്നു. അവരെ പെണ്ണുങ്ങളെ ഒന്ന് മുഖമുയർത്തി നോക്കാനുള്ള ധൈര്യം പോലും ആ കാലഘട്ടത്തിൽ ശത്രുക്കൾക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ ഈ പെട്ടിയെയും ചെരുപ്പിനെയും നിസ്സാരവൽക്കരിച്ചപ്പോൾ അമാലിക്കാ ഗോത്രം ഈ ചെരുപ്പും പെട്ടിയും അവരിൽ നിന്ന് കട്ടുകൊണ്ടുപോയി. അപ്പോൾ ഇസ്രായേലികൾ തകർന്നു. അവരെ പെണ്ണുങ്ങളെ മറ്റുള്ളവർ ബലാത്കാരം ചെയ്തു, അവരെ കൊള്ളയടിച്ചു, അവരെ കുട്ടികൾ അടിമയാക്കി. അള്ളാഹു കാക്കട്ടെ, മനസ്സ് തുറക്ക. അള്ളാഹു തല കാക്കട്ടെ. ഞാൻ വിഷയം തെറ്റിപ്പോകുന്നത് കൊണ്ട് തിരിച്ചു വരികയാണ്. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞതാണ്. മൂസാ നബിയുടെ ചെരുപ്പ് പോലും ലോകം വലിയ എന്തുകൊണ്ട്? അത് മൂസാ നബിയുടെ ചെരുപ്പാണ്. മൂസാ നബി ആരാ? ഖാലിദുൽ ബശരി ശറഫൻ വഫളലാ. ഭൂമിയിലെ മൂന്നാമത്തെ മഹാനാണ് സയ്യിദുന മൂസാ. ഈ ചെരുപ്പിട്ട പെട്ടി പിന്നെ ഇസ്രായേലികൾക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. മലക്കുകൾ ഏറ്റുകൊണ്ടെന്ന് കൊടുത്തു. തഹമ്മിലുൽ മലായിക്ക, മലക്കുകൾ ഏറ്റിക്കൊണ്ടെന്ന് കൊടുത്തു ഈ പെട്ടി. എന്താ പെട്ടിയിലുള്ളത്? എന്താ പെട്ടിയിലുള്ളത്? ചെരുപ്പ്. ആരുടെ ചെരുപ്പ്? മൂസാ നബിന്റെ ചെരുപ്പ്. അപ്പൊ മുത്തുനബിന്റെ ചെരുപ്പോ? സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി ആരാ? ലൗകാന മൂസ വഹീസ വഹീസ ഹയ്യനി ലാ വസ്യഹുമ ഇല്ലത്തിബാഇ വഇല്ലാ ലക്കബഹല്ലാഹു ബിന്നാ. ഞാൻ ഈ ഭൂമിയിലുള്ള കാലത്ത് മൂസയും ഈസയും ഈ ഭൂമിയിലുണ്ടെങ്കിൽ എന്റെ പിന്നാലെ നടക്കേണ്ടി വരും. നടന്നിട്ടില്ലെങ്കിൽ അള്ളാഹു നരകത്തേക്ക് എറിയും മൂസാനെയും ഈസാനെയും എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ ഈ ഹദീസ് ഇമാം തുർമദി തന്റെ സുനനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് ആർക്ക് എത്ര വലുതായി? ഈ ലോകമൊക്കെ റസൂലാണ് ചെരുപ്പൊക്കെ മാത്രമേ ഉള്ളൂ. അത്ര വലിയ ആളാണ് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ
ഓനീമത്തെ അവർക്ക് ലക്ഷ്യമില്ല, ഓനീമത്തെ എങ്ങനെ കിട്ടും അവര്? ആയിരമില്ല, ചില്ലാനും ആളുകളാ ശത്രുക്കളാ, ആയിരത്തിലേറെ ആളുകളുണ്ട്, എമ്പാടുത്തുന്നാനുമുണ്ട്. ഒരിക്കൽ ബദറിലെ എന്റെ പരിസരത്ത് വെച്ച് ഒരു ഖുറൈശി ആട്ടിടയനെ പിടികൂടി സ്വഹാബികൾ, എന്നിട്ട് മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുവന്നു. അപ്പോൾ ഹബീബായ നബി ചോദിച്ചു, നിങ്ങൾ എത്ര അറക്കുന്നുണ്ടോ ഒരു നേരത്തിന്? അപ്പോൾ അയാൾ പറഞ്ഞു, ആഷറ, ഞങ്ങൾ പത്തൊട്ടകത്തിന് അറക്കുന്നുണ്ട്. فقال النبي صلى الله عليه وسلم അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവർ നൂറ് ആളുകൾക്ക് വേണ്ടി ഒരു ഒട്ടകം അറുത്തിരുന്നുകയാണ്. അതിന് മാത്രം ഒട്ടകം, ഭക്ഷണം എല്ലാം ഉണ്ട്. ആർക്ക്? ഖുറൈശികൾക്ക്. ഇവർക്കോ? ഇവർക്കൊന്നുമില്ല, ഇവർക്ക് കൈതല്ല, ഇവർക്ക് ഒട്ടകല്ല, വാഹനല്ല, ഇവർക്കൊന്നുമില്ല. ഇവർക്കൊന്നുമില്ല, ഇവർക്ക് സ്നേഹമല്ലാതെ ഒന്നും ഇവർക്കില്ല. ഒനീമത്തോ? ഉഹദ് യുദ്ധത്തിൽ, ഒനീമത്തിൽ പ്രതീക്ഷ ഉള്ളവരും പോയിട്ടുണ്ട്. മുനാഫിഖീങ്ങൾ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കാലം തെറ്റി വീഴുമ്പോഴേക്കിന് ബദരീങ്ങളെ എന്ന് പറയും. ഇതേ ഖന്ദഖീങ്ങളെ എന്ന് പറഞ്ഞൂടെ. കരള്ളവരും കരല്ലാത്തവരും അതിലുണ്ട്, ഉഹദിലുണ്ട്, എല്ലാത്തിലുണ്ട്. എന്തിൽ ഇല്ല? ബദറിൽ കാരണം ഒറ്റൊന്നുമില്ല, ഒക്കം 100%. ഒരു മുനാഫിഖ് പങ്കെടുക്കാത്തൊരൊറ്റ യുദ്ധേ ഉള്ളൂ. ഏത്? ബദർ. അതിൽ വേറൊന്നുമില്ല. അതിലെന്തിനു പോയതാ? തല കൊടുക്കാൻ പോയതാ? മരിക്കാൻ പോയതാ? മരിക്കാൻ പോയതാ? അള്ളാഹും അള്ളാഹുന്റെ റസൂലിനും വേണ്ടി മരിക്കാൻ പോയതാ? വേറൊന്നിനും പോയതല്ല. നിങ്ങൾക്കറിയോ സംഭവം? സ്വഹാബികളും നബിയും മദീനയിൽ നിന്ന് പുറപ്പെട്ടതിനു ശേഷം ചില മുനാഫിഖീങ്ങളും ചില ചൂടന്മാരും, ചെറുപ്പക്കാരായ ചൂടന്മാരും, ചില മുനാഫിഖീങ്ങളായ ചെറുപ്പക്കാരും സ്വഹാബികളായ ബദരീങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ വന്ന് കളിയാക്കാൻ തുടങ്ങി. പെണ്ണുങ്ങളെ കളിയാക്കാ. അകത്ത് വലിയ കാറ്റി പെണ്ണ്, ഭർത്താവ് റസൂല്ലാനോടുകൂടെ ബദറിന് പോയിക്ക. അപ്പോള് വീട്ടുമുറ്റത്ത് വന്നിട്ട് മുനാഫിഖീങ്ങളായ ചിലരും ചില ജൂതന്മാരായ പിള്ളേർ ബാല്യക്കാരായ യുവാക്കളും കളിയാക്കാൻ തുടങ്ങി. മുഹമ്മദിന്റെ കൂടെ പോയതാ? പുതിയപ്പടാ, ഇനി തിരിച്ചു വരൂല. ജിന്റെ ഒപ്പം പോരാൻ നോക്ക്, നിന്നെയും കൂടി പോറ്റാൻ മാത്രമേ എനിക്ക് ആരോഗ്യമുണ്ട്. ഭർത്താവ് ബദർ യുദ്ധത്തിന് പോയിക്കാം, ഇവിടെ വന്ന് കളിയാക്കാം. പാവപ്പെട്ട പെണ്ണിന് മറുപടി ഇല്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനത്തെ ഒറ്റ കുട്ടിയുള്ളൂ അത് പറയുറ്റാണ്. കാരണം വരുന്ന ഉറപ്പേല്ല, മരിക്കാൻ പോയതല്ലേ? എന്തിനു പോയത്? അള്ളാന്റെ ഹബീബിന് വേണ്ടി പോയതാണ്. മുത്തു മുഹമ്മദ് മുസ്തഫ, ഹബീബായ മുഹമ്മദ് മുസ്തഫ. അവർക്ക് ഒരു ഒനീമത്തിന്റെ ലക്ഷ്യമില്ല, അവർക്ക് ജീവിക്കുമെന്ന പ്രതീക്ഷയുമേ ഇല്ല. ഒന്നില്ല, ആയുധമില്ല, വളില്ല, പരുതല്ല, കുന്തല്ല, ഒന്നുമില്ല, ഒന്നുമില്ല. അള്ളാന്റെ ഹബീബിന്റെ ഉടൻ പോയി, മുത്തു മുഹമ്മദ് മുസ്തഫ. എന്തിന്? അള്ളാന്റെ റസൂലിന് ഒരു ആപത്ത് വരാൻ പാടില്ല. അതാണട കുട്ടിയെ ബദരീങ്ങള്, അവരുടെ കാലിന്റെ ചോട്ടിലെ മണ്ണിന് വില ഈ ലോകത്ത് ഒന്നിനും ഇല്ല. ഇജി വിശ്വസിച്ചാലും വേണ്ടില്ല, ഇജി വിശ്വസിച്ചില്ലെന്നും വേണ്ടില്ല. അവർ മുഅ്മിനീങ്ങളുടെ നേതാക്കന്മാരാണ്. അള്ളാഹു അവരുടെ കൂടെ പോകാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങളെ, ബദറിൽ പങ്കെടുത്ത ആളുകളോട് അല്ലാഹു പറഞ്ഞു, കുറ്റം ചെയ്താലും നരകല്ല എന്നൊരൊറ്റ കൂട്ടരോട് അല്ലാഹു പറഞ്ഞിട്ടുള്ളത് ബദറിങ്ങളോട്. എവിടെ ഉണ്ട് ഹദീസ്? സ്വഹീഹുൽ ബുഖാരി എടുത്തു നോക്ക്. ലഅല്ലല്ലാഹു തആലാ ബദറിൻ ഫഖാല യഅ്മലു മാ ശീതു. സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുണ്യ റസൂൽ പറഞ്ഞു, ഉറക്കം പറ അർത്ഥം പറയണെങ്കിൽ ഉറക്കൊന്നും സ്വലാത്തിയല്ലേ, ഉറക്കം പറ. ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ അല്ലാഹു ബദരീങ്ങളെ നോക്കി പറഞ്ഞിട്ടുണ്ട്, അറസിന്റെ അധിപതിയായ അല്ലാഹു
ബദരീങ്ങളായ മനുഷ്യന്മാരോട് ജീവിച്ചിരിക്കുന്നവരോട് പറഞ്ഞിട്ടുണ്ട്, ബദറിൽ പങ്കെടുത്ത സ്വഹാബികളോട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അമലു മാശിയത്തും ഇനി നിങ്ങൾ തോന്നിയത് ചെയ്തു കൊള്ളുവേ. ബദർ യുദ്ധം കഴിഞ്ഞപ്പോ മുത്തുനബി പറഞ്ഞേ, അല്ലാഹു ജീവിച്ചിരിക്കുന്ന ബദരീങ്ങളെ മേൽ നോക്കിയിട്ട് പറഞ്ഞേ, നിങ്ങൾ ഇനി തോന്നിയത് ചെയ്തോളേ, അതായത് നിങ്ങൾ ഇനി നരകത്തിന്റെ പണിയെടുത്താലും നിങ്ങൾക്ക് നരകം ഉണ്ടാവില്ല. അങ്ങനെ ഒറ്റ കൂട്ടരോടെ അല്ലാഹു പറഞ്ഞിട്ടുള്ളൂ, അത് ബദരീങ്ങളോടാണ്. അപ്പൊ അവരാരായിരിക്കും? ഹദീസ് ബുഖാരിയിലുണ്ട്, എടുത്തു നോക്കിക്കോ. അതും ലൈഫാഗ് ആണ് എന്ന് പറയുന്നവർക്ക് പിന്നെ ഇവിടെ വകുപ്പില്ല. സ്വഹീഹുൽ ബുഖാരി എടുത്തു നോക്ക്. ലഅല്ലല്ലാഹു തലാന അഹ്ലി ബദരിന ഫഖാല യഅമലു മാ ശയതു, നിങ്ങൾ തോന്നിയത് ചെയ്യുവേൻ, നിങ്ങൾക്ക് എന്റെ ഭാഗത്ത് ഒരു പ്രയാസവും വരില്ല എന്ന് അല്ലാഹു പറയുന്നതായി പുണ്യ മുഹമ്മദ് മുസ്തഫ. അവർ തോന്നിയത് ചെയ്യുന്നത് കൊണ്ടല്ല, അള്ള പറഞ്ഞ് അള്ള അനുമാനം കൊടുത്തു. അവർ തോന്നിയത് ചെയ്യൂല, അത് വേറെ വിഷയം. പക്ഷേ അള്ളാഹു അത് പറഞ്ഞു, കാരണം അത്തൊക്കെ അത്ര അവരെ ഇഷ്ടമാണ്, ഭയങ്കര ആളുകളാണ് അവര്. നിങ്ങൾക്കറിയോ, ഒരിക്കൽ ബഹുമാനപ്പെട്ട സഫ്വാൻ ബിൻ മഅത്തൽ, ഉറക്കെ പറ, സഫ്വാൻ ബിൻ മഅത്തൽ റളിയല്ലാഹു അൻഹുവിനെയും ആയിഷ ബീവിയുടെയും ചേർത്ത് മുനാഫിഖീങ്ങൾ തോന്നിയാസം പറഞ്ഞുണ്ടാക്കി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ മുസ്തഫ റസൂലുള്ളാഹിന്റെ ഖിദ്മത്തിന് വേണ്ടി പോയതായിരുന്നു. നേരം വെളുക്കുമ്പോൾ കാഫില സംഘം ഇറങ്ങിയ സ്ഥലത്ത് നിന്നും വിളിക്കിരിക്കാൻ വേണ്ടി തന്റെ പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയി. അതിനിടയിൽ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ആയിഷ ബീവിക്ക് ഒരു മാല ഉണ്ടായിരുന്നു, ആ മാല കാണാനില്ല. ആ മാലക്ക് വേണ്ടി അങ്ങോട്ടും കൂടെ നടന്നു. അതിനിടയിൽ യാത്ര സംഘം പോയത് ആയിഷ ബീവി അറിഞ്ഞില്ല. പിന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ വഴിയിൽ വന്നിരുന്ന് അപ്പോഴത്തിന് യാത്രാ സംഘം പോയിരുന്നു. അങ്ങനെ ഇരുന്നു, ആരെങ്കിലും ഒക്കെ വരുമായിരിക്കും വിചാരിച്ചു അങ്ങനെ ഇരുന്ന്. ഏത് യാത്രാ സംഘത്തിന്റെയും അവസാന ഭാഗത്ത് ഒരാൾ വരാറുണ്ട്, വല്ല സാധനങ്ങളും വീണു പോയിട്ടുണ്ടോ, വല്ല ആളുകളും ഒട്ടകപ്പുറത്തുനിന്നോ വീണിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഒരാൾ ബാക്കിൽ വരാറുണ്ട്. അന്നത്തെ ദിവസം ബാക്കിൽ വന്ന ആള് സഫ്വാൻ ബിൻ മഅത്തൽ റളിയല്ലാഹു അൻഹു. സഫ്വാൻ റളിയല്ലാഹുവിന് ഒട്ടപ്പുറത്ത് വരുമ്പോൾ ആയിഷാബിറിയല്ലാഹുവിനെ കിടക്കുക, അതായത് ഇരുന്ന് തളർന്ന് വീണുപോയി, മൂടുപടം ഇട്ടിരുന്ന് ഇരുന്നിരുന്നത് കാറ്റിൽ മൂടുപടം ഉയർന്നുപോയി. അപ്പോൾ ഇങ്ങനെ വന്നു സഫ്വാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ കുട്ടിക്കാലത്ത് ആയിഷാ ബീവിയെ കണ്ടിട്ടുണ്ട് സഫ്വാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ സഫ്വാൻ ബേജാറായി, സൗജത്തു റസൂലില്ലാഹി വഖാതിത് തരീഖ്, അല്ലാഹു റസൂലിന്റെ ഭാര്യ വഴിയിൽ വീണു പോയോ, സുബ്ഹാനല്ലാഹ് മഹാദല്ലാഹ് അല്ലാഹുവിന്റെ അഭയം, എന്താണ് ഞാൻ ഈ കാണുന്നത്, അല്ലാഹു റസൂലിന്റെ ഭാര്യ വഴിയിൽ വീണു പോയിരുന്നോ എന്ന് ഒറ്റക്ക് പറഞ്ഞുപോയി ആയിഷാ ബീവിയെ കണ്ടപ്പോൾ മഹാനായ സഫ്വാൻ ബിൻ മഅത്തൽ റളിയല്ലാഹു. ഈ ഒച്ച കേട്ടിട്ട് ആയിഷ ബീവി ഞെട്ടി ഉണർന്നു, പെട്ടെന്ന് മൂടുപടം ശരിയാക്കി. അപ്പോൾ ഇങ്ങനെ ഒട്ടകത്തെ താഴ്ത്തി കൊടുത്തു, ഒന്നും മുന്തിയിട്ടില്ല, ഒട്ടകപ്പുറത്തേക്ക് കയറിയിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഒട്ടകത്തിന്റെ കയറും പിടിച്ച് മുന്നിൽ നടന്നു സഫ്വാൻ ബിൻ മഅത്തൽ റളിയല്ലാഹു. പിന്നെ അവര് ഉച്ചയോടുകൂടെ യാത്രാ സംഘത്തിൽ ചേർന്നു. അപ്പോഴത്തേക്കും മുനാഫിഖീങ്ങൾ പ്രശ്നം ഉണ്ടാക്കി, പല നുണയും പറഞ്ഞുണ്ടാക്കി. തോന്നിയാസങ്ങൾ അള്ളാഹു തന്നെ കാത്തി രക്ഷിക്കട്ടെ, അതിവിടെ ഉദ്ധരിക്കുന്നില്ല. നിങ്ങൾക്കറിയാലോ തോന്നിയാസം പറഞ്ഞുണ്ടാക്കി. റസൂലുള്ളാഹി അതിൽ ആദ്യം ഇടപെട്ടില്ല. സൂറത്തുന്നൂറിലെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിഷയമെല്ലാം പരിഹരിച്ചതായി അല്ലാഹു ആയത്തിറക്കി. ആയിഷ കുറ്റവിമുക്തയാണ്, ആയിഷ പരിശുദ്ധയാണ്, സഫ്വാന് കുറ്റം വിമുക്തനാണ്, സഫ്വാനും ആയിഷയും ഒരബദ്ധവും പിണഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല. ഇതൊരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഒരു പെണ്ണിനെ വഴിയിൽ പൊക്കിക്കൊണ്ടുവന്നത് മാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആന് ഇതറിയിക്കുന്ന ആയത്തുകൾ സൂറത്തു നൂറിൽ ഇറക്കി. അതോടുകൂടെ എല്ലാ പ്രശ്നവും പരിഹരിച്ചു. മദീന പള്ളിയുടെ മെമ്പറിലേക്ക് കയറി ഹബീബായ മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് എന്താ പറഞ്ഞതറിയോ? എന്താ പറഞ്ഞു? നിങ്ങൾ ഒരാളെ പറ്റി ഒരു കുറ്റം പറയുമ്പോ നിങ്ങൾ നോക്കണ്ടേ, നിങ്ങൾ ആരെ പറ്റി ആ കുറ്റം പറഞ്ഞു? അള്ളാഹ് പൊറുക്കോ?
ആരെപ്പറ്റി ആ പറഞ്ഞത്? ഇന്നഹു മിൻ അഹ്ലി ബദിൽ, ബദറിൽ പങ്കെടുത്ത സ്വഹാബിയല്ലേ? നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ എന്ത് കുറ്റാ പറഞ്ഞത്? നിങ്ങൾ ആരെപ്പറ്റിയാ പറഞ്ഞത്? ഇന്നഹു മിൻ അഹ്ലി ബദിൽ, ബദർ പങ്കെടുത്താണല്ലേ പറയാൻ പാടുന്നു. അത് പറഞ്ഞു ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഇത് പറഞ്ഞിട്ട് ഒരാൾക്ക് ബദരീങ്ങളെ തിരിഞ്ഞിട്ടില്ലെങ്കിൽ തിരിയണ്ട. മുത്തു മുഹമ്മദ് മുസ്തഫ റസൂലുള്ള പറഞ്ഞേ, എന്താ വിചാരിച്ചത്? എല്ലാരെ പറ്റിയും ഒരേ വർത്താനം പറയാനോ? നിങ്ങൾ ആരെ പറ്റിയാ പറഞ്ഞത്? സുഫ്വാനെ പറ്റിയോ? നിന്റെ കീഴിലുള്ള ഒരു പെണ്ണ്, നിങ്ങളെ റസൂലിന്റെ കീഴിലുള്ള പെണ്ണല്ലേ, ആ പെണ്ണിനെ പറ്റി പറയുമ്പോ ആലോചിക്കണ്ടേ? പിന്നെ നിങ്ങൾ ആരെ പറ്റിയാ പറഞ്ഞത്? സുഫ്വാനെ. നാട്ടിൽ നടക്കുന്ന ആളുകളെ പറ്റി പറയും പോലെ സുഫ്വാനെ പറ്റി പറയാൻ പാടുണ്ടോ? സുഫ്വാൻ ആരാ? പകർത്താവല്ലേ ഇന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഇത് സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു നമുക്ക് നാഫിഅയി മിന തരട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, ഈ ലോകത്ത് ഏറ്റവും പ്രധാനം അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകളാണ്. അതിലൊന്നാം നമ്പർ അമ്പിയാക്കളാണ്. അമ്പിയാക്കളുടെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫയാണ്. ഈ ലോകത്തെ ഏറ്റവും പ്രധാനികള് അമ്പിയാക്കളാണ്. പിന്നെ അമ്പിയാക്കളെ സഹായിച്ചവരാണ്. അമ്പിയാക്കളുടെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫയാണ്. അപ്പോൾ സഹായിച്ചവരിൽ നേതാക്കൾ റസൂല്ലാനെ സഹായിച്ചവരാണ്. റസൂല്ലാനെ സഹായിച്ചവർ പല വിഭാഗമുണ്ട്. പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ സഹായിച്ച കൂട്ടർ ബദരീങ്ങളാണ്. അവരെ സ്ഥാനം ലോകത്താക്കില്ല. അവരെ മരിച്ചു എന്ന് പറയാൻ പാടില്ല. ولا تقولوا لمن يقتل في سبيل الله أمواتا بل أحياء الله تبارك وتعالى മരിച്ചവരെ മരിച്ചു എന്ന് പറയരുത്. അവർ ജീവിക്കുകയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അവർ ജീവിക്കാണ്, അവർ വല്ലാത്തൊരു ജീവിതം ജീവിക്കാണ്. അല്ലാഹു തൗഫീക്ക് തരട്ടെ. ആര്? അവർ മരിച്ചവരല്ല, അവരെ എന്നും ജീവിക്കുകയാണ്. നിങ്ങൾക്കറിയോ, ഞങ്ങൾക്ക് ബദരീങ്ങളെ മനസ്സിലാക്കി തരാൻ ഒരു സംഭവം പറഞ്ഞുതരാം. നിങ്ങൾക്കറിയോ, നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട യാസീൻ, സൂറത്ത് യാസീനിൽ ഒരാളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഹബീബുൽ നജ്ജാർ ഒന്ന് റളിയല്ലാഹു അൻഹു എന്ന് പറയും മനുഷ്യന്മാരെ, ഒന്ന് റളിയല്ലാഹു അൻഹു എന്ന് പറയും മനുഷ്യന്മാരെ. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون. ياسين ഏതാ യാസീൻ? ഇന്നലി കുല്ലി ഷൈൻ ഖൽബ വ ഖൽബുൽ ഖുർആനി സൂറത്ത് യാസീൻ. ഏതൊന്നിനും ഒരു ഹൃദയമുണ്ട്. ഖുർആന്റെ ഹൃദയം യാസീനാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ യാസീനിൽ ഒരു മഹാനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതാരാ? ഹബീബുൽ നജ്ജാർ. ഓത് 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 വജാ മിനാക്സ്വൽ മദീനത്തി റജുൽ യസ ഖാല യാ ഖൗമി തബിഉൽ മുർസലീൻ اتبعوا من لا يسألكم أجرا وهم مهتدون. സംഭവം ഞാൻ പറഞ്ഞുതരാ. ഇവർ ഭാഷാപരമായിട്ടാണ് മുർസലീങ്ങൾ എന്നാണ് പ്രധാന അഭിപ്രായം. ഇവർ ഈസനെ നിയോഗിച്ച ശിഷ്യന്മാരാണെന്നാണ് ഏകദേശം തഫ്സീറുകളെല്ലാം പറയുന്നത്. ഉണ്ടാക്കിയ നാട്ടിലേക്ക് ഈസനബി രണ്ടാളെ പറഞ്ഞയച്ചു. ഒന്ന് ബുദ്ധുറുസ്, ഒന്ന് മത്ത. ബുദ്ധുറുസ് എന്നാൽ പത്രോസ്, മത്ത എന്നാൽ മത്തായി. ഇത് രണ്ടും ഈസാ നബിയുടെ ശിഷ്യന്മാരായിരുന്നു. റളിയല്ലാഹു അൻഹുമാ. ഒന്നോർക്കം പറയും, പത്രോസിനൊന്നും റളിയല്ലാഹു അൻഹുമാ ചെല്ലണ്ടെന്ന് വിചാരിച്ചായിരിക്കും നിങ്ങൾ ഇങ്ങനെ മുതാത്തിരിക്കുന്നത്. അത് ഈസാ നബിന്റെ സഹാബിയല്ലേ? ഈസാ നബിയുടെ ആദ്യത്തെ ശിഷ്യനാണ് ആര്? പത്രോസ്. ഈസാ നബിയുടെ ആദ്യത്തെ ശിഷ്യനാണ് ആര്? പത്രോസ് റളിയല്ലാഹു അൻഹു. ഉറക്ക റളിയല്ലാഹു അൻഹു ചെല്ലിട്ടേ ഞാൻ അതിന്റെ അപ്പുറം പറയുള്ളൂ. ആ എന്തെങ്കിലും വിചാറ്. قال الحواريون نحن انصار الله رازي അടക്കടുത്തോക്ക് ബുത്രസാണ് ഈ പറഞ്ഞ ആൾ എന്നൊരു അവിടെ പറയുന്നുണ്ട്. ഒന്ന് ബുത്രസാണ്, ഒന്ന് മത്തയാണ്. മത്ത എന്നാൽ മത്തായി. ഇന്ന് കാണുന്ന ബൈബിൾ ഈ പറഞ്ഞ മത്ത എഴുതിയതല്ല. മത്ത വഫാത്തായിട്ട് 130 കൊല്ലം കഴിഞ്ഞിട്ട് മത്താന്റെ പേരിൽ എഴുതിയതാണ്.
ഇന്ന് കാണുന്ന മത്തായി മാർക്കോസ് ലൂക്കോസ് യോഹന്നാൻ സുവിശേഷം മത്ത എഴുതിയതല്ല. മത്തായി സുവിശേഷം മത്ത വഫാത്തായി 130 കൊല്ലം കഴിഞ്ഞിട്ട് മത്തായിയുടെ പേരിൽ എഴുതിയതാ. മത്തായി വലിയ മഹാനായിരുന്നു. റളിയല്ലാഹു അൻഹു പറ. നീ ആ വേറെ രസം കൂടി പറഞ്ഞുതരാ. അസ്ഹാബുൽ കഹ്ഫിന്റെ ഉസ്താദാണ് ആര്? മത്തായി റളിയല്ലാഹു അൻഹു. ആ അസ്ഹാബുൽ കഹ്ഫിന്റെ ഉസ്താദാണ് എന്ന് എവിടെ ഉണ്ട്? റൂഹുൽ ബയാനിലുണ്ട്. എടുത്തു നോക്കിക്കോ, തഫ്സീർ റൂഹുൽ ബയാനിലുണ്ട്. എന്റെ വകയല്ല, റൂഹുൽ ബയാനിൽ പറയുന്നത് മത്തായി റളിയല്ലാഹു അൻഹു അസ്ഹാബുൽ കഹ്ഫിന്റെ ഉസ്താദാണ്. എന്ന് പറഞ്ഞല്ലോ, അന്താക്കിയ നാട്ടിലേക്ക് ഈസാ നബി രണ്ടാളെ പറഞ്ഞയച്ചു. അതിൽ ഒന്ന് ബുത്തറസാണ്, ഒന്ന് മത്തായിയാണ്, ഒന്ന് വേറൊരാള്. അത് രണ്ടാളെ പറഞ്ഞയച്ചു, പിന്നെ ഒരാളെയും പറഞ്ഞയച്ചു. അങ്ങനെ അവര് അന്താക്കിയ നാട്ടിന്റെ പുറത്ത് വന്നു. അന്താക്കിയയിലെ അന്താക്കിയാണ് ജോർദാനിന്റെയും ഇസ്രായേലിന്റെയും ഇടയിൽ ഒരു പ്രദേശമുണ്ട് അന്താക്കിയ. ഇപ്പോൾ ആ പ്രദേശം ഇസ്രായേലിന്റെ കീഴിലാണ്. പഴയ കാലത്ത് ആ പ്രദേശം ജോർദാന്റെ കീഴിലായിരുന്നു. ആ പ്രദേശത്തേക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ആദ്യം രണ്ടാളെ പറഞ്ഞയച്ചു, ബഹുമാനപ്പെട്ട സയ്യിദുന ഈസാ. അവരാ ഗ്രാമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ഗ്രാമത്തിലൂടെ എന്റെ അടുത്തെത്തിയപ്പോൾ ഒരു ആട്ടിടയനെ കണ്ടു. ഒരു വയസ്സുണ്ട്, ഇങ്ങനെ ആട് നോക്കണ്. അപ്പൊ ചോദിച്ചു, ഈ രണ്ടാളും കൂടി ഈ വയസ്സിന്റെ അടുത്ത് എന്നോ, ഞങ്ങള് ഇവിടെ അള്ളാനെ പറ്റി പറയാൻ വേണ്ടി നിങ്ങളെ നാട്ടിലേക്ക് പോവുകയാണ്. നിങ്ങളെ നാട്ടിന്റെ വിവരമൊക്കെ ഒന്ന് പറഞ്ഞുതരി എന്ന് പറഞ്ഞു. എവിടുക്കാ പോകണമെന്ന് വെച്ചാൽ, ഞങ്ങൾ അന്താക്കിയ നാട്ടിലേക്ക് ഞങ്ങൾക്ക് അള്ളാനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഈസാ നബി നിയോഗിച്ചതാണ്, ഞങ്ങളെ അവിടെ പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആട്ടിടയനായ മനുഷ്യൻ ചോദിച്ചു, അള്ളാനെ പറ്റി പറയാൻ നിങ്ങൾ അള്ളാന്റെ ആളുകളാണോ ചോദിച്ചു. അതെ, ഞങ്ങൾ അള്ളാന്റെ ആളുകളാണ് എന്ന് പറഞ്ഞു. അല്ല, എന്തൊക്കെ മിൻ ബയ്യിന, നിങ്ങൾ അള്ളാന്റെ ആളുകളാണ് എന്നതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ തെളിവുണ്ട്. എന്താ ചോദിച്ചു? ഞങ്ങൾ ഏത് രോഗം സുഖപ്പെടുത്തും, ഏത് മരിച്ചവരെയും ജീവിപ്പിക്കും, അതൊന്നും ഞങ്ങൾക്കൊരു പ്രയാസമല്ല, ഞങ്ങൾ അള്ളാന്റെ ആളുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ മരിച്ചവരെ ജീവിപ്പിച്ചത് ഈസാ നബി മാത്രമൊന്നുമല്ല, ഈസാ നബിയുടെ ശിഷ്യന്മാര് ചെയ്തു എന്ന യാസീന്റെ വ്യാഖ്യാനത്തിലുണ്ട്. ആദ്യം അടക്കം എടുത്തു നോക്കി കളി, ഒന്നും അഹമ്മദുള്ളാന്റെ വകയല്ല. അവിടുണ്ട് ചെറിയ ചിന്ത അവിടേക്ക്. അപ്പോൾ ഈ വയസ്സൻ ഒന്നും മുന്തിയില്ല. ഏത് രോഗങ്ങൾ മാറ്റുമെന്ന് വെച്ചു, മാറ്റുന്നാണ്. എന്നാ പോയി എന്നാണ്, ഇവിടെ എന്റെ കൂടെ വരുന്നാണ്. അങ്ങനെ പോയി. ഈ വയസ്സന് 24 വയസ്സായ ഒരു യുവാവായ മകനുണ്ടായിരുന്നു. പ്രസവിച്ചിട്ട് ഈ കുട്ടി സ്വയം അനങ്ങിയിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചെടുത്തണം. ദയ്യ ഉടുമുണ്ടിൽ മൂത്രിക്കും, ഉടുമുണ്ടിൽ കാഷ്ടിക്കും. ഭക്ഷണം ഉമ്മ കൊണ്ടേ കൊടുക്കണം. കാഷ്ടം മൂത്രം ബാപ്പയോ ഉമ്മയോ വാരണം. 24 വയസ്സായി, എണീറ്റിരുന്നിട്ടില്ല, മിണ്ടിയിട്ടില്ല, അനങ്ങാൻ വയ്യ. 24 വയസ്സായ യുവാവ് അങ്ങനെ കട്ടിൽ കിടക്കുന്നുണ്ട്. ഇവര് പറഞ്ഞു, ഞങ്ങൾ അള്ളാന്റെ ആളുകളാണ്. അള്ളാന്റെ ആളുകളാണെന്നുള്ള തെളിവുണ്ടോ? അതെ, തെളിവുണ്ട്. എന്താ തെളിവ്? ഞങ്ങൾ ഏത് ജീവിതം മാറ്റും, ഏത് മരിച്ചവരെ സുഖപ്പെടുത്തും. പോരി നന്ന് പോരെ കൊണ്ടുപോയി ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഇതിന്റെ മകനാ, 24 വയസ്സായി, കലമ്പരെ മിണ്ടിയിട്ടില്ല, കലമ്പരെ അനങ്ങിയിട്ടില്ല. വെയ്യ, ഭക്ഷണം കൊടുക്കണം, തീട്ടോ മൂത്രം എടുക്കണം, ഞങ്ങൾക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വയ്യ. ഈ മകന്റെ അവസ്ഥ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്തേ? നെറുന്തല മുതല് കാൽപാദം വരെ കൈകൊണ്ടൊന്നിങ്ങനെ തടഞ്ഞു. ചെറുപ്പക്കാര് എണീറ്റണ്ടിരുന്നു, പിന്നെ അങ്ങോട്ട് എണീറ്റു, പിന്നെ വലിയ ചിരിച്ചി. വാലിഡേഹി, ഉമ്മാന്റെയും ബാപ്പാന്റെയും കൂടെ വർത്താനം പറഞ്ഞ് സന്തോഷമായി. കുടുംബത്തിന് പെരുന്നാളായി. ഒരൊറ്റ തടവിന് ഇങ്ങനെ ഒന്നിങ്ങനെ കൈ ഇങ്ങനെ നടത്തി. ഈസാനിപ്പിച്ച ഹെരുമത്തെടുത്ത കൈയല്ലേ അത്? ആ കയ്യൊന്നിങ്ങനെ നടത്തി. ആ യുവാവ് എണീറ്റേ, യുവാവ് ചേടാൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി, വർത്താനം പറയാൻ തുടങ്ങി. ഒരു യുവാവ് വലിയ ആളായി. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്. ആ കുടുംബം പറഞ്ഞ് എന്ത് പാരിതോഷികം തരാനാണ്? ഒരു പാരിതോഷികം വേണ്ടാണ്. എന്താ വേണ്ടത് വെച്ച്? നിങ്ങളൊക്കെ മോമ്മിനാകണം, ഞങ്ങൾ ഈസാനിബിന്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ കെലിമല്ലി തരാൻ പറഞ്ഞു. കെലിമല്ലി കൊടുത്ത് പുത്ര സൗദിയുള്ളവനും ആ കുടുംബം അന്ന് രാവിലെ തന്നെ മോമ്മിനായി. പിന്നീട് അവര് അന്താക്കിയ ആ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഈ മനുഷ്യനാണ് ആര്? ഹബീബുൻ നജ്ജാർ. ഇക്കുട്ടിന്റെ വാപ്പ ആട്ടിടയൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ആ നാട്ടുകാരൻ സാധു ആട്ടിടയനാണ്. ആട്ടിടയനുമാണ് ആടിനെ മേക്കും. ബാക്കിയുള്ള നേരം കിട്ടിയാൽ കളിമണ്ണ്
ബിംബത്തിന്റെ കോലക്ക് തോലത്തിൽ ഉണ്ടാക്കി ചൂളക്ക് വെച്ചിട്ട് കൊണ്ടുപോയി അങ്ങാടിയിൽ വെക്കും. രണ്ട് പണിയാ മുമ്പിലേക്ക്, ഒന്ന് ആടിനെ മേക്കുക, രണ്ട് ബിംബം ഉണ്ടാക്കുക. ബിംബം ഉണ്ടാക്കിയേക്കാൻ സുജൂദ് ചെയ്യും. ഈ ബിംബത്തിനെ ചൂളയിൽ വെച്ചിട്ട് ആരുണ്ടാക്കും? ഹബീബ് നജ്ജാർ. ഈ ഹബീബ് നജ്ജാറാണ് മുസ്ലിമായി റളിയല്ലാഹു അൻഹു. അന്താക്കിയയിലേക്ക് ഇവർ രണ്ടാളെന്നാ ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞു. ആ കുടുംബം മുസ്ലിമായി. അന്താക്കിയന്റെ മൊത്തം അവസ്ഥ ഹബീബ് നജ്ജാർ പറഞ്ഞു കൊടുത്തു. ഇറങ്ങിപ്പോയപ്പോ ഈ രണ്ടാളോടും പറഞ്ഞ്, നിങ്ങൾക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ അറിയിച്ചാൽ മതി, ഞാൻ വരാട്ടോ എന്നും പറഞ്ഞു. ആര്? ഹബീബ് നജ്ജാർ. ഇവർ രണ്ടാളും അന്താക്കിയയിലേക്ക് പോയി. അന്താക്കയിൽ എത്തിയതോടുകൂടെ ഇവരെ ഇങ്ങോട്ട് വളഞ്ഞു. ഇവിടെ അള്ളഹാനെ പറ്റി പറയാൻ പറ്റൂല, ഇവിടെ ഈസാ നബിയെ പറ്റി പറയാൻ പറ്റൂല, ഇത് നിങ്ങൾക്ക് കുതിര വിടാനുള്ള സ്ഥലമല്ല, ഇവിടെ അള്ളി റസൂലൊന്നും നടക്കൂല എന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ട് കളിയാക്കി വലിയ പ്രശ്നം ഉണ്ടാക്കി. ഇല്ലം തന്തഹു ലനർജുമന്നക്കും, നിർത്തിയിട്ടില്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ എറിഞ്ഞു കൊല്ലും. വലയ മസ്സന്നക്കും പിന്ന അദാബുന്നലീം, ഇപ്പൊ ഞങ്ങൾ നിങ്ങളെ ശിക്ഷിക്കും എന്ന് പറഞ്ഞ് ഈ ആളുകളെ നാട്ടുകാരും അന്താക്കിയ പട്ടണവാസികൾ പറഞ്ഞ് ഈസാ നബിന്റെ ശിഷ്യന്മാരെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അടുത്തായത് അക്കസൽ മദീനത്തി റജുനിസാ. ഈ വിവരം ഗ്രാമത്തിന്റെ പുറത്തേക്ക് ഒഴുകി. ഇതാ ഏതോ നാട്ടിൽ നിന്ന് അള്ളഹാനെ പറ്റി പറയാൻ ആള് വന്നപ്പോൾ നമ്മളെ നാട്ടുകാർ പട്ടണവാസികൾ വളഞ്ഞിട്ടുണ്ട് അത്രേ എന്ന വിവരം പുറത്തേക്ക് ഒഴുകി. അപ്പോൾ ഹബീബ് നജ്ജാർ അറിഞ്ഞ്, ഹബീബ് നജ്ജാർ പായാണ്. അതാണ് വജാ അമിൻ അക്കസൽ മദീനത്തി നിങ്ങൾ വിചാരിച്ചവരല്ലട്ടാ അവരെ പിൻപറ്റണേ. ഇത്തപ്പോഴുമല്ല എസ്സലുക്കും അജറ കൂലി കൊടുത്താലും വാങ്ങാത്തവരാണ് കേട്ടോ ഇവരെ എന്ന് പറയാൻ കാരണം എന്താ? രാവിലെ കൂലി കൊടുത്തിട്ടുണ്ട്, വാങ്ങിയിട്ടില്ല. കൂലി കൊടുത്താലും വാങ്ങാത്തവരാണ് കാരണം ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു ചികിത്സ ചെയ്ത് എന്റെ മകനെ എന്തിനു പോണ യുവാവാക്കി തന്നിട്ട് ഞാൻ എന്തു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇവര് വാങ്ങിയില്ല. ഇവരല്ലാനെ പറ്റി സ്വീകരിച്ചാ മതി എന്നാ പറഞ്ഞത്. ഇവർ നല്ലവരാണ് കേട്ടാ, ഇവരൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. ഹബീബ് നജ്ജാർ പറഞ്ഞു വന്നതോടുകൂടെ നാട്ടുകാർക്ക് ലേശം പിടിച്ച് കരിങ്കാലി കരിങ്കാലി എന്ന് പറഞ്ഞു. ആ തേര് കാരണം നമ്മളിവിടെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന നേരത്ത് വിദേശികൾ വന്നവരെ കൂടെ കൂടിയ ഇവനെ ഇയാള് നാട്ടിന്റെ ശത്രുക്കൾക്ക് പിന്തുണ കൊടുത്തവനാണ്. നാട്ടുകാരെ കൂടെ നിൽക്കേണ്ട സമയത്ത് നാട്ടിന്റെ പുറത്തുള്ള ആൾക്ക് പിന്തുണ കൊടുത്തു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. ആരോട്? ഹബീബ് നജ്ജാറിനോട്. അപ്പോൾ മുസ്ലിങ്ങളെ എറിയാൻ വേണ്ടി കൊണ്ടെന്ന കല്ലുകൊണ്ട് ഇവര് ഹബീബ് നജ്ജാറിനോട് എറിഞ്ഞു. ഏറുകൊണ്ട് ഹബീബ് നജ്ജാർ വീണ്. വീണപ്പോഴത്തിന് ചെറുപ്പക്കാർ വന്നിട്ട് ഹബീബ് നജ്ജാറിനെ ചവിട്ടി. ഹബീബ് നജ്ജാറിന്റെ മൂലഭാഗം ബാക്ക് സീറ്റ് പിന്ദ്വാരം പൊട്ടി കൊടൽമാല പുറത്ത് ചാടി ഷഹീദായി ഹബീബ് നജ്ജാർ. അടുത്തായത് قيل ادخل الجنة قال يا ليت قومي يعلمون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين മരിച്ചപ്പോഴത്തിൽ അല്ലാഹു തആല ഹബീബ് നജ്ജാറിനോട് പറഞ്ഞു, ഹബീബേ ഈ സ്വർഗ്ഗത്തിൽ പോയിക്കോ. മരിച്ചപ്പോഴത്തേന് അള്ളാഹു തആല വേഗം സ്വർഗത്തിന്റെ ഒരു പ്രത്യേക ലോകത്തേക്ക് അയച്ചു. ആരെ? ഹബീബ് ഖൈല ദുഖുലിൽ ജന്ന ഖാല. മരിച്ച് സ്വർഗത്തിൽ എത്തിയതിന് ശേഷം ഹബീബ് നജ്ജാർ അവിടെ വെച്ച് പറഞ്ഞു, യാ ലൈത ഖൗമീ, യാല മുൻ്റെ നാട്ടുകാർക്ക് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ബിമാ ഗഫർ ലി റബ്ബീ, എനിക്ക് എന്റെ പടച്ചവും പൊറുത്തുന്ന വിവരം. പൊറുത്തുന്നു എന്ന് പറയാൻ കാരണം എന്താ? കാരണം ഒരു തെറ്റ് നേരത്തെ ചെയ്തിട്ടുണ്ട്. എന്ത് ബിമാ ഓഫർ അലി റബ്ബി എന്ന് പറയുന്ന കാരണമുണ്ട്. എന്ത്? ആ ബിംബുണ്ടാക്കിയത്, ബിംബുണ്ടാക്കി വിറ്റ് ഉപജീവനം നടത്തിയ ആളാണ് ആര്? ഹബീബ് നജ്ജാർ. ഈ ഒരൊറ്റ ഈമാൻകോട് കൂടി തന്നെ അതൊള്ളോ അതൊക്കെ പുറത്തു കൊടുത്തു, ഷഹീദുമായി. ബിമാ ഓഫർ അലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. അടുത്തായിട്ട് وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون وما أنزلنا على قومه من بعده حبيب النجار أمر قلب قلت يدن شيشم أنا تغير ستشكان بيرد جان إرحكي يتلا من جند من السماء ഹബീബ് നജ്ജാറിനെ കൊന്ന ആ ജനങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി ഞാൻ ആകാശത്ത് നിന്ന് ഒരു പട്ടാളമൊന്നും ഇറക്കിയില്ല. വമാ കുന്നാ മുൻസിലീ, ഇവരൊന്നും നശിപ്പിക്കാൻ എനിക്ക് ആകാശത്ത് നിന്ന് പട്ടാളം ഇറക്കേണ്ട ആവശ്യവും
ഇല്ല ഇൻകാനത്ത് ഇല്ല സയ്ഹത്തൻ വാഹിദ അന്തരീക്ഷത്തിൽ ഒരൊറ്റ അട്ടഹാസം ഒട്ട സൃഷ്ടിച്ചു സയ്യിദുന ജിബ്രീൽ അവർ കെട്ടടഞ്ഞ വെണ്ണൂർ പോലെ അന്താക്കിയക്കാര് അള്ളാഹു തആല പറഞ്ഞു ജിബ്രീലിനോട് കൽപ്പിച്ചു ആ അന്തരീക്ഷത്തിൽ വെച്ചവര് ഒരു അട്ടഹസം അട്ടഹസിച്ചു സയ്യിദുന ജിബ്രീൽ അതിന്റെ പ്രകമ്പനത്തിൽ ആ നാട് കെട്ടടഞ്ഞ വെണ്ണൂർ പോലെ ഇൻകാനത്തില്ല صيحه واحده فيداهم خامدون سبحان الله برجونه الله نافع علمنا ترتب الله نافع علمنا ترتب اره പ്രത്യേകത ഇപ്പോ പറഞ്ഞു ഹബീബ് നജാർ ഹബീബ് നജാർ ആരാ നാലാം കടക്കാരനെ സഹായിച്ചാളെ സഹായിച്ചാള് അപ്പോൾ ഒന്നാം കടക്കാരനെ ആരുള്ള കാലത്ത് സഹായിച്ച ആൾ ആരായിരിക്കും ഹബീബ് നജാറിന്റെ മാത്രം അപ്പൊ യാസീനിൽ പറഞ്ഞു ഹബീബ് നജാറിന്റെ മാത്രം പറഞ്ഞത് ബദരീങ്ങളെ മാത്രം ബുദ്ധിയുള്ളവൻ ചിന്തിക്കാൻ വേണ്ടിയാണ് ഹബീബ് നജാർ ആരാ നാലാം കടക്കാരനെ സഹായിച്ച ആളെ സഹായിച്ച ആള് അപ്പോൾ ഒന്നാം കടക്കാരനെ ആരുമില്ലാത്ത കാലത്ത് സഹായിച്ച ആളെ മാത്രത്തിലുണ്ടാവും നാലാം കടക്കാരനാണ് ഒന്നാം കിടക്കാരൻ മുഹമ്മദ് മുസ്തഫ രണ്ട് ഇബ്രാഹിം മൂന്ന് മൂസ നാല് ഐസ ഇതാണ് റുതുബത്തുൽ അജ്മി വഖാമിസുഹും നൂഹ് വഅവ്വലുഹും ബിൽ മജീഇ നൂഹ് വആഖിറുഹും ദർജത നൂഹ് ഉലുൽ അജ്മിൽ ആദ്യം വന്ന ആൾ നൂഹാണ് പക്ഷെ സ്ഥാനത്തിൽ അവസാനത്തെ ആൾ നൂഹാണ് സ്ഥാനത്തിൽ ഒന്ന് മുഹമ്മദ് മുസ്തഫ സ്ഥാനത്തിൽ രണ്ട് ഇബ്രാഹിം സ്ഥാനത്തിൽ മൂന്ന് മൂസ സ്ഥാനത്തിൽ നാല് ഐസ അപ്പോൾ നാലാം കടക്കാരനായ സയ്യിദുന ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സഹായിച്ച ഖിദ്മത്ത് ചെയ്ത ബുത്രസിനെ സഹായിച്ച ആളാണ് ആര് ഹബീബ് നജാർ അവരെ ദർജാണ് എന്ത് ആ ഹബീബ് നജാറിനെ കൊന്ന ജനങ്ങളെ ഒരൊറ്റ അട്ടഹാസത്തിൽ കെട്ടടങ്ങിയ വെണ്ണീർ പോലെയാക്കിയ അള്ളാഹു എന്ന് യാസീൻ അപ്പോൾ ഒന്നാം കടക്കാരന്റെ ദർജ ഒന്നാം കടക്കാരനെ ആരും ഇല്ലാത്ത കാലത്ത് സഹായിച്ചത് ആരാണ് അത് നിങ്ങൾ മാത്രം അതുകൊണ്ട് ആസ്മാവ് ബദറാ പറഞ്ഞത് ഒരു ഔലിയ പാപ്പയും ബദരീങ്ങളെ പേര് ദായമായി ഉച്ചരിക്കാതെ വിലായത്ത് കിട്ടിയിട്ടില്ല അള്ളാഹു തൗഫീഖ് തരട്ടെ മാസത്തിൽ ഒരിക്കൽ പോരാ എല്ലോ ദിവസവും ബദരീങ്ങളെ വിളിച്ചോ രക്ഷപ്പെടും അത് സാധാരണ പേരല്ല അത് സാധാരണ ആളുകളുമല്ല അത് സാധാരണ പേരുമല്ല അവർ സ്ഥാനം സാധാരണ സ്ഥാനവുമല്ല അവര് ഖബറിൽ നിന്ന് എണീറ്റാല് ഖബറിൽ നിന്ന് എണീറ്റാല് ബദരീങ്ങൾ സ്വർഗത്തിലേക്ക് പോവും സ്വർഗത്തിന്റെ ആദ്യത്തെ അവർ പറയും മലക്കുകളോട് സ്വർഗം കാക്കുന്ന മലക്കുകളോട് പറയും സഹാബികളെ മുഖം ബദരീങ്ങളെ മുഖം അപ്പോൾ പൂർണ്ണ ചന്ദ്രനെ പോലെ ഇരിക്കും അവര് സ്വർഗത്തിന്റെ അടുത്ത് പോയിട്ട് മലക്കുകളോട് പറയും മലക്കുകളെ തുറക്കി തുറക്കി തുറക്ക് മലക്കുകൾ തുറക്കൂല മലക്കുകൾ പറയും കൈഫ നഫ്തഹു ലക്കും അവ ഹൂസിബ്തും ഏ മനുഷ്യരെ ഹിസാബ് കഴിഞ്ഞിട്ടില്ലല്ലോ ഹിസാബ് കഴിയാതെ സ്വർഗം തുറക്കുകയില്ല അപ്പോൾ ഇവർ പറയും ഹിസാബ് അല്ല ഐശയിൽ ഹിസാബ് എന്ത് ഹിസാബ് ഏത് ഹിസാബ് ആർക്ക് ഞങ്ങൾക്ക് എന്ത് ഹിസാബ് ഏത് ഹിസാബ് മസീന ഖൽഫ മുഹമ്മദ് ആ നബിയോടും കൂടെ ആരുമില്ലാത്ത കാലത്ത് പിന്നാലെ നടന്ന ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഹിസാബ് തക്കോൽ മലായിക്ക അവർക്ക് പറയും ആഫുവന്മമായതിറ മാപ്പാക്കണം മാക്കുവാക്കണം നിങ്ങൾ ബദരീങ്ങളാണ് എന്ന വിവരം ഞങ്ങൾ അറിഞ്ഞില്ല സ്വർഗം തുറന്നുകൊടുക്കും സ്വർഗത്തിന്റെ വേറൊരു ഏരിയയിൽ അവർ കയറി വിശ്രമിക്കും ജനങ്ങളപ്പോൾ
ഇത് ഇത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഹീഹുകളിൽപ്പെട്ട ഒരു സ്വഹീഹായ ഹദീസാണ്. 70 സ്വഹാബികൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനതൊന്നും ഇവിടെ പറയുന്നില്ല, വാദപ്രകാരത്തിന്റെ സ്ഥലമല്ലോ പറഞ്ഞതാണ്. മയക്കളത് പേടിക്കും, നിങ്ങൾ വദരീയങ്ങളാണെന്ന് എന്ന വിവരം ഞങ്ങൾ അറിയാതെ പറഞ്ഞതാണ്. നിങ്ങൾ മാപ്പാക്കണം, നിങ്ങൾ മാപ്പാക്കണം. സ്വർഗത്തിന്റെ ഒരേരിയയിൽ കയറി മഹാന്മാരായ പദ്രീയങ്ങൾ വിശ്രമിക്കും. ജനങ്ങൾ അപ്പോൾ ഹിസാബിലായിരിക്കുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ കിട്ടുന്നില്ല. ബദരീയങ്ങൾ വലിയ ആളുകളാ എന്നും പറഞ്ഞോ, എന്നും പറഞ്ഞാൽ രക്ഷപ്പെടും, എന്നും പറഞ്ഞോ, എന്ന് പറഞ്ഞാൽ സ്ഥാനം ഉണ്ടാവും. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله واهل البدير يا الله صلاة الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله അവരാണ് പൂർത്തിയായ ഈമാന്റെ ആളുകൾ. അവർക്കാണ് അള്ളാഹ് അവരെ സ്വീകരിച്ചത്. അവർ ഈമാന്റെ ആളുകളാണ്. ഈമാന് നിറഞ്ഞ ഈമാനാണ് അവരുടെ ഈമാന്. അവരെ പോലെ വേറൊരാളില്ല. അവർ നിറഞ്ഞ ഈമാനാണ് അവർക്കുള്ളത്. അവരെ അള്ളാഹു സഹായിച്ച്, അവരെ അള്ളാഹു സ്വീകരിച്ച്. ഒരു നിലക്കൊക്കെ ഞാൻ അവസാനിപ്പിക്കും. ഒരു നിലക്ക് നോക്കിയാല് വലിയ ഭാഗ്യക്കാരാണ്. പണിയെടുക്കാതെ ലാഭം കിട്ടിയാൽ അവര്. കാരണം ഇവർ ബദർ യുദ്ധക്കളത്തിൽ ഇറങ്ങി, അബൂജാലും പാർട്ടി അപ്പുറത്തിറങ്ങിയപ്പോഴത്തിന് അള്ളാഹു താല ഇവരെ അള്ളാഹ് കൊണ്ട് ഇറങ്ങിയവരല്ലേ. ഇവർക്ക് വേറൊരു ലക്ഷ്യം ഇല്ലല്ലോ. അള്ളാഹു താല ബി ഹംസത്തി ആലാഫി മിനൽ മലായിക്കത്തി മുർദിഫീൻ 5000 മലക്കുകളെ നിറക്കി കൊടുത്ത്. ഇവര് ശത്രുവിന്റെ അടുത്ത് ഇങ്ങനെ ചെന്ന്, ശത്രുവിന്റെ അടുത്ത് എന്ന് ചെന്ന് കൈ പൊക്കുമ്പോഴത്തിന് തല ഇങ്ങനെ മുറിഞ്ഞു വീണ് ഞങ്ങൾ കാണും എന്ന് സ്വഹാബികള്. ഞങ്ങൾ കൈ പൊന്തിപ്പോ തല ഇങ്ങനെ മുറിഞ്ഞു വീഴും. കാരണം മലക്കിളെ മുറിച്ചിരുന്ന് പേര് വിളിക്കും. ഇവരെ പോലെ സുഖമുള്ള ഒരു യോദ്ധാക്കളില്ല. എന്തുകൊണ്ട്, എന്തുകൊണ്ട്, എന്തുകൊണ്ട്? ഇവർ ആരുമില്ലാത്ത കാലത്ത് നബിയെ സഹായിക്കാൻ സഹായിച്ചു നല്ലതാണ്. സഹായിക്കാൻ തയ്യാറായാ മതി. സഹായിക്കണ്ട, സഹായിക്കണ്ട, തയ്യാർ അല്ലെങ്കിലും പുറത്ത് പറയണ്ട, തയ്യാറാകലേ ഉള്ളൂ, സഹായിക്കില്ല. ആ തീ ചാടാൻ ഇബ്രാഹിം തയ്യാറായി. തീ ചാടിയപ്പോ എന്തേണ്ടായത്? കുനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അല്ലാഹു തആലയെ സഹായിക്കണ്ട, സഹായിക്കാൻ തയ്യാറായാ മതി. പക്ഷെ അത് ഖാലിസായി തയ്യാറാകലാകണം. ഇവർക്കൊരു ലക്ഷ്യമില്ല, ഇവർക്കൊരു ലക്ഷ്യമില്ല. ലക്ഷ്യം ആര് മാത്രം? അള്ളാഹു. അപ്പൊ തയ്യാറായാ മതി, ബാക്കിയൊന്നും അള്ളാഹു ഏറ്റെടുക്കും. ഖാലിസായ മുഅ്മിനെ അള്ളാഹു ഏറ്റെടുക്കും. പണിയില്ല, പണി അള്ളാഹു എടുക്കും. വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ. മകനെ ഇബ്രാഹിം ഒന്നും പറ്റിയില്ല. അർത്ഥോ, അർത്ഥു, അർത്ഥു. അതാരെയാണ്? അത് ആടിനെയാണ്. ആ ആടിന്റെ പൈസ അള്ളയോട്ട് ചോദിച്ചിട്ടില്ല, ഇബ്രാഹിമോട്ട് കൊടുത്തിട്ടില്ല. എന്ത്? പണില്ല. പണിക്കള്ള സമ്മതിക്കുന്നല്ല, പണിക്കള്ള സമ്മതിക്കൂല. സന്നദ്ധനായാ മതി. ആരേറ്റെടുക്കും? ബദരീങ്ങളെ അള്ള ഏറ്റെടുത്തു, ബദരീങ്ങളെ അള്ള ഏറ്റെടുത്തു. കാരണം തയ്യാറായി. ഇബ്രാഹിം, സയ്യിദുന ഇബ്രാഹിം, ഇബ്രാഹിം നബി അള്ള ഏറ്റെടുത്തു. തയ്യാറായി, തയ്യാറായി ഏറ്റെടുക്കും. ആണുങ്ങള് വലിയ ആളുകളല്ലേ. എന്തു വന്നാലും വേണ്ടില്ല, അവളെ നിൽക്കും, നിൽക്കും. അല്ലാഹു തൗഫീക് തരട്ടെ.
എന്നെ അവസാനിപ്പിക്കാണ് മോമിനിയങ്ങളെ. അതുകൊണ്ട് ബദരീങ്ങളെ ആക്ഷേപിക്കരുത്. ബദരീങ്ങളെ പറഞ്ഞു കൊടുത്തോളി, ബദരീങ്ങളെ പേരിട്ടോളി കുട്ടികൾക്ക്. ബദരീങ്ങളെ പറയാ, ബദരീങ്ങളെ പറ്റി പറയാ. ഒരു സദസ്സിൽ ബദരീങ്ങളെ പറ്റി പറഞ്ഞാൽ ദിക്റുല്ലം അംബിയാഇ ഇബാദ വദിക്റു സാലിഹീന കഫാറ. അമ്പിയാക്കളെ പറ്റി പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഇബാദത്താണ്. ബദരീങ്ങളെ പറ്റി പറഞ്ഞാൽ, സാലിഹീങ്ങളെ പറ്റി പറഞ്ഞാൽ ഉടനെ ദോഷം പുറത്തു പോകുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. സാലിഹീങ്ങളെ പറ്റി പറഞ്ഞാൽ ദോഷം പുറത്തു പോകും. അല്ലാഹു ദോഷം പുറത്തു തരട്ടെ. അപ്പോൾ ഇന്ന അല്ലാഹുമ്മ ഇന്നാ നതവസ്സലുലൈക ബിനബീക വഹബീബിക മുഹമ്മദിൻ وابي بكر وعمر وعثمان وعلي وطلحه وزبير وسعد وسعيد ഇങ്ങനെ എണ്ണുന്നു. അത് ആരെ പറ്റി പറയലാണ്? അത് അമ്പിയാക്കളെ പറഞ്ഞു. അത് അള്ളാഹുവിന്റെ ബദരീങ്ങളിൽ ബദരീങ്ങളെ പറ്റി പറയലാണ്. സ്വാലിഹീങ്ങളുടെ നേതാക്കളാണ്. സ്വാലിഹീങ്ങളെ പറ്റി പറഞ്ഞാൽ ദോഷം പുറത്തു പോകുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അവസാനിപ്പിക്കാം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഏറ്റവും വലിയ മജ്‌ലിസാണ് മജ്‌ലിസുൻ നൂറ്. ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ ഒരു തോഫിയക്കാണ് ഈ മജ്‌ലിസുൻ നൂറിന്റെ അടിസ്ഥാനം. അള്ളാഹു ഈ ഇജ്ജത്ത് നിലനിർത്തി തരട്ടെ. അള്ളാഹു നിലനിർത്തി തരട്ടെ. പഴയ കാലത്തൊക്കെയും മറ്റുള്ള ദീനമടങ്ങളും എന്ത് പ്രയാസം വന്നാലും ബദരീങ്ങൾ ആസ്മാവ് വെച്ച് പാട്ട് പാടിയിരുന്നു. പഴയ കാലത്ത് ചെയ്യും. ഇതൊക്കെ ചെല്ലിയിരുന്നു പഴയ കാലത്ത്. വിഷമില്ല, രോഗമില്ല, ഒന്നുമില്ല. രോഗമില്ലല്ലോ, രോഗമില്ലല്ലോ. പഴയ കാലത്ത് രോഗമില്ല, രോഗമില്ല. എല്ലാവർക്കും വലിയ വലിയ വയസ്സ്, ഒരു രോഗമില്ല. തൊള്ള നിറച്ച് പല്ല്, ഒരു കുഴപ്പമില്ല. അതൊക്കെ പോയില്ലേ? ഇന്നിപ്പോ നിങ്ങളെ മിസ്വാക്ക് ഞാൻ എടുത്താൽ രോഗം പറയും. എന്ത് എന്ത്? അവരെ നാവില് അള്ളാന്നുള്ള പറഞ്ഞ ദിക്റിന്റെ നാവാണ്, മുത്തനബിനെ പറ്റി പറഞ്ഞ നാവാണ്, ബദരീങ്ങളെ പറ്റി പറഞ്ഞ നാവാണ്. ആ നാവിൽ പൊടിയുന്ന വെള്ളത്തില് ഉമിനീരില് രോഗം ഉണ്ടാവില്ല. വലിയ മനുഷ്യന്മാരാണ്. അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, അറബിന്റെ അർത്ഥം അറിയില്ല, പരമകാരുണ്യം കരുണാനിധിയാണെന്നൊന്നും അവർക്ക് അറിയില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നറിയും, അതൊന്നും അറിയില്ല. നമുക്ക് പരമകാരുണ്യന്റെ മേൻ അറിയും, പരമകാരുണ്യൻ അറിയില്ല. വലിയ സാലിഹ്യങ്ങളാണ്. അള്ളാഹു നമുക്ക് മാത്രം തരട്ടെ. അവരെ വഴിയല്ലാതെ നമുക്ക് മാത്രം കിട്ടൂല. അവർ വലിയ ആളുകളായിരുന്നു. അപ്പൊ ഞാനീ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഈ ബദരിയത്തിൽ ഹംസി എന്റെ പുരയെ ചെല്ലിയിരുന്നു. രോഗമില്ല, ഒന്നുമില്ല. നിന്റെ വല്യമ്മ 14 പ്രസവം പ്രസവിച്ചിട്ട് ഒറ്റൊന്നും ആശുപത്രിയിലില്ല. നിന്റെ വല്യ മാത്രമല്ല, ഞങ്ങളൊക്കെ വല്യമാരങ്ങനെയിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ ആശുപത്രി അല്ലാത്ത പ്രസവമല്ല. അതന്നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ മുതൽ 20 കൊല്ലം മുമ്പ് വരെയുള്ള എല്ലാ പെണ്ണുങ്ങളും വരെ പ്രസവിച്ചു. ഒരു കുഴപ്പമില്ല. ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് പ്രസവം ഗർഭം തീരുമാനിക്കുന്നത് ആശുപത്രി പോയിട്ടാണ്. പിന്നെ ഓരോ മാസം പോയി കുത്തണം, പിന്നെ നേരത്തെ അഡ്മിറ്റ് ആക്കണം. വയ്യ. എന്തുകൊണ്ട്? മനുഷ്യന്റെ ഗർഭപാത്രത്തിൽ ബർക്കത്തുള്ള എടുത്തു കളഞ്ഞേ. ഞങ്ങൾ ആലോചിച്ച് നോക്കി മനുഷ്യന്മാരെ, ഈ ലോകത്ത് കോടിക്കണക്കായ ജീവികൾ ഇന്നും പ്രസവിക്കുന്നുണ്ട്. ഒരൊറ്റ ഒന്നും ആശുപത്രി കൊണ്ടുപോകില്ല. എന്ത്? മനുഷ്യന്റെ ഗർഭപാത്രത്തിലെ ബർക്കത്തുള്ള തന്നെ എടുത്തു കളഞ്ഞു. കോടാനക്കോടി ജീവികൾ ഗർഭപാത്രത്തിൽ ഇപ്പോഴും ബർക്കത്തുണ്ട്. മനുഷ്യ, നിനക്ക് ചിന്തിക്കാൻ നേരം വൈകിട്ടുണ്ട്. മനുഷ്യനിപ്പൊ ഈ കുപ്പായം തുണി തന്നെ ഉള്ളൂ. കുപ്പായൊക്കെ നല്ല ചൊറുക്കുണ്ട്, നല്ല ഉഷാറുള്ള കുപ്പായം, വെള്ളക്കുപ്പായം. പഴയ കാലത്ത് ഞങ്ങൾ മൊല്ലമാര് മാത്രമേ വെളുത്ത കുപ്പായോടെ ഉള്ളായിരുന്നു. ഇപ്പൊ ഒക്കെ വെള്ളക്കുപ്പായാണ്, എല്ലാം വെള്ളക്കുപ്പായം. തഴവന്റെ ഒരു ബെയ്ത്തുണ്ടാകം, ശുദ്ധിയാക്കാതെ പുറമ്മിനൂക്കല്ലേ, കക്കൂസിനുള്ളൊരു രീതി നീയെടുക്കല്ലേ. എല്ലാവർക്കും അങ്ങനെ വെള്ളക്കുപ്പായം കാണുമ്പോ എനിക്ക് തോന്നും തന്നെയല്ല പറഞ്ഞത്, വെളുത്ത കുപ്പായം കൊണ്ടൊക്കെ എല്ലാവരും പൊത്തിയും ഉള്ളിൽ തീട്ടാണ്. അള്ളാഹു തല കാത്തിരച്ചിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കാണ്. മനുഷ്യന്മാരെ, മനുഷ്യരിലേക്ക് മടങ്ങി പോവുക. മനുഷ്യനാണ് അള്ളാഹു തെരഞ്ഞെടുത്തത്. അതിലേറ്റവും പ്രധാനികൾ അമ്പിയാക്കളാണ്. പിന്നെ അമ്പിയാക്കൾ അസ്വഹാബാണ്. ഈ അസ്വഹാബിൽ ഏറ്റവും പ്രധാനികൾ ബദരീങ്ങളാണ്. അള്ളാഹു അവരെ കൂടെ നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ.
അതുകൊണ്ട് നമ്മളെ നേതാവ് ബഹുമാനപ്പെട്ട ഹൈദർ ഷിയാബ് തങ്ങളാണ്. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്, എല്ലാവരും ഉറച്ചു നിൽക്കണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയും പാണക്കാട് സയ്യിദ് കുടുംബവും അതാണ് നമ്മുടെ നേതൃത്വം. അവിടെ തന്നെ ഉറച്ചു നിൽക്കണം എന്നും ഞാൻ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു. അതിന് പുറമെ ഭീകരവാദം, തീവ്രവാദം, അന്യ സമുദായക്കാരെ മേക്കിട്ട് കയറുന്ന പണിയൊന്നും ചെയ്യരുത്. നാട്ടിൽ പരിതാതി കുഴപ്പങ്ങളും ഉടലെടുക്കുക, അതിനൊന്നും മുമിനിങ്ങൾ വഞ്ചിതരാകരുത്. നേരായ വഴിക്ക് പോകണം. അന്യ സമുദായക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കരുത്. അള്ളാഹു തന്നെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മൾ നാട്ടിൽ നന്മയും സന്തോഷവും ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. സുന്നത്തെ മായത്തിന്റെ കൂടെ നിൽക്കണം. ബിദഅത്തിന്റെ കക്ഷികൾ, വഹാബി ജമാഅത്തെ ഇസ്ലാമി, ഇവരൊക്കെ പറ്റ അബദ്ധത്തിൽ പെട്ടുപോയതാണ്. അള്ളാഹു അവർക്കും നന്നാകാൻ തൗഫീഖ് കൊടുക്കട്ടെ. മനസ്സ് തുറന്നാമീൻ പറയാം. അവരൊക്കെ തന്നെ നാശാവണമെന്നൊന്നും നമുക്കില്ലല്ലോ. എല്ലാവരും അള്ളാഹു നന്നാക്കട്ടെ. പക്ഷെ അവർക്ക് റീഡിങ്ങിൽ പിഴച്ചു പോയിട്ടുണ്ട്. അവർ വലിയ പിഴവ് അവർക്കൊക്കെ പറ്റിപ്പോയിട്ടുണ്ട്. അവർക്ക് കാര്യങ്ങളെ കുറിച്ച് അകക്കാമ്പും ഇല്ല. ഞാൻ കേരളത്തിലെ ഏകദേശം വഹാബി ജമാഅത്ത് നേതാക്കന്മാരെയൊക്കെ നേരിട്ട് കണ്ടിട്ട് അവരെ എന്തവർക്കുള്ള ഉള്ളെന്ന് ഞാൻ പലപ്പോഴും പഠിച്ചു നോക്കിയിട്ടുണ്ട്. പലപ്പോഴും ഇവരൊക്കെ കൂടെ ഇരുന്നിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു ഉള്ളൂല്ല, ഒരൊന്നുമില്ല. എന്തോ കുരുത്തക്കെടുകൊണ്ട് മുജാഹിദും ജമാഅത്തുമായി പോയതാണ്. അല്ലാഹു തന്നെ കാത്തിരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ മാർഗം അഹ്ലുസുന്നത്തിൽ ജമാഅയാണ്. ആ മാർഗത്തിൽ പോകാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ.